നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം മ്യൂസിയത്തിലാണ്. പ്രഭാത കേരളം ഇന്നത്തെ മ്യൂസിയ കാഴ്ചകൾക്കൊപ്പം എല്ലാവർക്കും ശുഭകരമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിരവധി വാർത്തകളുണ്ട്. ഇന്നിപ്പോ നമ്മളൊരു മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എപ്പൊ വേണമെങ്കിലും മഴ പെയ്തേക്കാം. ഇന്നലെ രാത്രിയൊക്കെ തിരുവനന്തപുരത്ത് മഴയുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മഴയൊക്കെ എങ്ങനെയാണ് നമുക്ക് പോകെ പോകെ അറിയേണ്ടതുണ്ട്. ബാക്കി റിപ്പോർട്ടേഴ്സ് ഒക്കെ നമുക്ക് ചില ജില്ലകളിലെങ്കിലും മഴ അതിശക്തമായി അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ്. സംസ്ഥാനത്തിന്റെ ചില അണക്കെട്ടുകളിലെങ്കിലും ജലനിരപ്പ് ഉയരുന്നു, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. പത്തനംതിട്ട മൂഴിയാറിലെ സാഹചര്യം അങ്ങനെ അങ്ങനെ നമുക്ക് വിശദമായ മഴക്കാഴ്ചകളും മഴ വാർത്തകളും ഒക്കെ പരിശോധിക്കാം. ഒപ്പം മുഖ്യമന്ത്രി അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു. വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന്റെ തുടക്കവുമായിട്ടാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ലോക കേരള സഭയുടെ അമേരിക്കൻ ചാപ്റ്റർ, അതിൻ്റെ ഒരു മേഖലാ സമ്മേളനമാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ ലക്ഷ്യം. അതിനുശേഷം അദ്ദേഹം ക്യൂബയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഈ യാത്ര സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. പക്ഷേ അത് ഉയർത്തുന്ന രാഷ്ട്രീയ വിവാദം പ്രതിപക്ഷം വലിയ വിമർശനവുമായി ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. അതിന് ഏത് രീതിയിൽ അവർ ഉപയോഗിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും അദ്ദേഹം 4:35 എമിറേറ്റ്സ് വിമാനത്തിൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് സാഹചര്യം. മറ്റൊന്ന്, KPCC പുനഃസംഘടനയിലെ അതൃപ്തി പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനാണ് AI ഗ്രൂപ്പുകളുടെ തീരുമാനം. ഏത് രീതിയിലായിരിക്കും ഇനി ഈ പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ ആരംഭിക്കുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും പ്രതിഷേധം അല്ലെങ്കിൽ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ഇനിയും കണ്ടറിയേണ്ടതുണ്ട്. സജി, ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അരിക്കൊമ്പന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, അരിക്കൊമ്പൻ ഇങ്ങനെ അവൻ സുരക്ഷിതനാണ്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അവനിങ്ങനെ തമിഴ്നാട്ടിൻ്റെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്തായാലും അത്തരം വാർത്തകളൊക്കെ നമുക്ക് പരിശോധിക്കാം. SFI നേതാവ് PMR ഷോയുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആ വിവാദം ഇപ്പോഴും പുകയുകയാണ്. ആർഷോ ഇന്നലെ വിശദീകരണവുമായി രംഗത്ത് വന്നു. കോളേജ് പ്രിൻസിപ്പൽ ഇന്നലെ വിശദീകരണവുമായി രംഗത്ത് വന്നു. അപ്പോഴൊക്കെയും ബാക്കിയാകുന്ന കുറെ ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. പ്രതിപക്ഷവും ജനങ്ങളും ഒക്കെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടെ കൊച്ചിയിൽ നിന്ന് രണ്ട് സന്തോഷകരമായ വാർത്തയുണ്ട്. ഒന്ന്, നമ്മുടെ ബിനു അടിമാലിക്ക് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് നമുക്കറിയാം. ബിനു അടിമാലി അപകടത്തിന് ശേഷം കൊച്ചി ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ആരോഗ്യനില ഭേദപ്പെട്ടു വരുന്നു, പുരോഗതിയുണ്ട് എന്ന ശുഭകരമായ വാർത്തയുണ്ട്. ഒപ്പം ആൻമേരി, ആൻമേരിക്കും സുഖമായി വരുന്നു, സന്തോഷമായിരിക്കും. വേണ്ടി ഒരുപാട് പേർ ആശംസകൾ അത് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് ഒരുപാട് പേർ. ആൻമരി അവിടെ നിന്നും അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആ കാഴ്ചയൊക്കെ കേരളം ഒറ്റക്കെട്ടായാണ് അത് ഏറ്റെടുത്തതും മാറി നിന്നതുമൊക്കെ, വഴിമാറി കൊടുത്തതുമൊക്കെ. അതുകൊണ്ട് തന്നെ ആൻമരിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ഒപ്പം സ്പോർട്സിലേക്ക് വരുമ്പോൾ PSG വിട്ട അർജന്റീൻ നായകൻ ലയണൽ മെസ്സി അമേരിക്കൻ ലീഗിലേക്ക് എന്ന വാർത്ത കായിക രംഗത്ത് കായിക പ്രേമികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതിന്റെ ഫൈനലിൽ പുരോഗമിക്കുന്നു എന്ന വാർത്തകളുണ്ട്. അങ്ങനെ സമ്പന്നമാണ്, സമഗ്രമാണ്, കൗതുക കാഴ്ചകളുണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ. ഒപ്പം തന്നെ മഴ പെയ്യുമോ എന്ന ആശങ്കയും മ്യൂസിയത്തിൽ നിന്നും ഞങ്ങൾക്കും പങ്കുവയ്ക്കാനുണ്ട്. എന്തായാലും പ്രഭാത കേരളം ആരംഭിക്കുകയാണ്. വരുന്ന 2 മണിക്കൂറുകളിൽ സമഗ്രവും സമ്പന്നവുമായ ഒരു വാർത്താചിത്രമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നമുക്കപ്പോ ഇതൊക്കെയാണ് പ്രധാന വാർത്തകൾ. നമ്മൾ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയിൽ നിന്ന് നമുക്കിന്ന് തുടങ്ങാം.
എന്തായാലും മുഖ്യമന്ത്രി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു 3:45 അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എംബസി വിമാനത്തിൽ പുറപ്പെട്ടിട്ടുണ്ട് അതേസമയം വലിയ പ്രതിപക്ഷ ആരോപണമുണ്ട് ധൂർത്താണ് ഇപ്പോൾ നടത്തുന്ന യാത്ര എന്നൊക്കെയുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഒരു ധൂർത്തല്ല ഈ അമേരിക്കൻ സന്ദർശനം പൂർണ്ണമായും കേരളത്തിന് ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്ക് ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ധൂർത്ത് എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതൊക്കെ രാഷ്ട്രീയമായിട്ട് അവർ പറയുന്നതാണ് പക്ഷേ ലോക മലയാളി ലോകത്താകെയുള്ള മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും കേരളത്തിൽ ആ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ നല്ലപോലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ പിന്നെ സെൻറ്ററുകളും ജോലി സാധ്യതയും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള ലോകത്താകെ വർക്ക് ചെയ്യുന്ന ആളുകളെ ആ മേഖലയിലുള്ള ചില പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും കാലം തെളിയിക്കും ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും വലിയ മുന്നേറ്റവും ഒക്കെ വരുന്നതിനുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം അവർ സൂക്ഷിച്ചോട്ടെ പക്ഷേ പൊതുവിൽ കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് സഹകരിക്കുക എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കാറുള്ളത് ധനമന്ത്രിയുടെ പ്രതികരണം അദ്ദേഹവും മുഖ്യമന്ത്രിക്കൊപ്പം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിനോദ് ഗുഡ് മോർണിംഗ് പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വാർത്താദിനം തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞതുപോലെ ഇത് കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് സർക്കാർ പറയുമ്പോൾ പ്രതിപക്ഷം വലിയ ആരോപണങ്ങളുമായി രംഗത്തുണ്ട് സെത്ത് അശ്വതി ഗുഡ് മോർണിംഗ് ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹം അമേരിക്കയിലേക്കുള്ള യാത്ര തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചു വലിയ വിവാദങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയുള്ള ഒരു സന്ദർശന പരിപാടി 10 ദിവസത്തെ സന്ദർശനമാണ് 7 ദിവസം അമേരിക്കയിലും മറ്റ് 3 ദിവസം ക്യൂബയിലുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ ലോക കേരള സഭയുടെ ഒരു മേഖലാ എഡിഷന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം വലിയ തോതിൽ നിക്ഷേപം കേരളത്തിനെത്തുന്നതിന് സഹായകമാകുന്ന തരത്തിൽ ഈ സന്ദർശനം മാറുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മന്ത്രിസഭയിലെ അംഗങ്ങൾ അടക്കം സർക്കാർ അടക്കം ഇടത് കേന്ദ്രങ്ങളടക്കം പറയുന്നുണ്ട് പക്ഷേ ഇതൊരു ധൂർത്താണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഏതായിരുന്നാലും ഈ യാത്ര കഴിയുമ്പോൾ അതിൻ്റെ ഫലം എന്താകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതിൽ വിരിവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വലിയ വിവാദമുണ്ടായത് അതായത് അവിടെ സ്പോൺസർമാരെ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയത് 2 കോടി രൂപ വരെ സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ടുള്ള ഇതിൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ അതായത് മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാനും വേദി പങ്കിടാനും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനും മറ്റ് പ്രമുഖരുമായി അടുത്ത് ഇടപഴകാനും അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന ആളുകൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് അവിടെ ഏർപ്പെടുത്തിയത് ഈ സംഘാടക സമിതിയെക്കുറിച്ചുള്ള പരാതികളും ഉയർന്നിരുന്നു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘാടക സമിതിയല്ല ഇത് ആരാണ് പിരിക്കുന്നത് എവിടേക്ക് ഈ പണം പോകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ UK മേഖലാ സമ്മേളനം നടന്നപ്പോൾ അന്ന് പിരിച്ച തുക അതിൻ്റെ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന ആക്ഷേപം നോർക്ക ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനാകട്ടെ അദ്ദേഹം നേരത്തെ വിശദമാക്കിയത് ഇത് കൃത്യമായ കണക്കുള്ളതാണ് ഓഡിറ്റ് നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ആരോപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഏതായിരുന്നാലും 4 തരത്തിലുള്ള കാർഡുകൾ അടിച്ചിറക്കി ഈ സ്പോൺസർമാരെ തേടിയ സംഭവം അത് വലിയ വിവാദമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു 10-ന് ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി ഈ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാലും അതോടൊപ്പം ചീഫ് സെക്രട്ടറി VP ജോയ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് 11-ന് മാരിയറ്റ് മാർക്കറ്റിൽ ചേരുന്ന ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അന്ന് വൈകിട്ട് ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും ഇതിലും വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു കാരണം ഈ ധാരാളം പണമുള്ള ആളുകൾ അവർ ഇങ്ങനെ ഈ പരിപാടി സ്പോൺസർ ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ പ്രവാസികളെ കേൾക്കാനുള്ള അവസരമുണ്ടാകുമോ എന്ന സംശയമാണ് പക്ഷേ അത്തരം ആരോപണങ്ങളും അടിസ്ഥാനരഹിതമെന്നും എന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത് അവിടെ പൊതുവിൽ പ്രവാസി സമൂഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ അവസരമുണ്ടാകും അങ്ങനെ അവർക്ക് സംവദിക്കാനുള്ള ഇടമുണ്ടാകും എന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് 12-ന് വാഷിംഗ്ടൺ DCയിൽ ലോകബാങ്ക് സൗത്ത് ഏഷ്യ മേഖലാ വൈസ് പ്രസിഡന്റ് മാർട്ടിൻ
റൈസയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 14 ന്യൂയോർക്കിൽ നിന്ന് ക്യൂബയിലേക്ക് തിരിക്കും. 15-16 തീയതികളിൽ ഹവാനയിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. വിവിധ പ്രമുഖരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ക്യൂബയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിക്കുണ്ടാകും, ഒപ്പമുണ്ടാകും. ഇങ്ങനെ 10 ദിവസത്തെ യാത്രയാണ് മുഖ്യമന്ത്രിയും സംഘവും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയ നേട്ടം സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു യാത്ര എന്ന നിലയിൽ തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. സൈത്ത് അശ്വതി. യെസ്, അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് കരുതാം. ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഇത്തവണ പോയപ്പോഴും ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് വിനോദിനോട് ചോദിക്കാനുള്ള മഴയാണ്. വിനോദ്, നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, മഴ എന്നത് ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു എങ്ങും ലഭ്യമാവാത്ത ഒരു സാഹചര്യമാണ്. കാരണം ജൂൺ 1 കോരിച്ചൊരിയുന്ന മഴ എന്ന നമ്മുടെ പതിവ് ചിത്രത്തിൽ നിന്ന് നമ്മൾ മാറുന്നു. ഇന്ന് 8-ാം തീയതിയാണ്, 8 ദിവസം പിന്നിട്ടു ജൂൺ മാസം ആരംഭിച്ചിട്ട്. പക്ഷേ കാലവർഷം എത്തിയിട്ടില്ല. കാരണങ്ങൾ ശാസ്ത്രീയമായി പലതുണ്ടാവാം, ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്തിൻ്റെ ചില മേഖലകളിലെങ്കിലും മഴ അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു റിപ്പോർട്ടും അവർ നൽകുന്ന സൂചനകളും എങ്ങനെയാണ്? നമുക്ക് മഴ എന്നത്തേക്ക് എത്തും വിനോദ്? സൈത്ത്, ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം സൈത്ത് പറഞ്ഞതുപോലെ തന്നെ കടുത്ത വേനലിന് ശേഷം കേരളം പ്രതീക്ഷിക്കുന്ന ഒരു മഴക്കാലമാണ്. അത് അല്പം വൈകിയാലും എത്തും. ഇന്നോ നാളെയോ തന്നെ ഈ കാലവർഷത്തിൻ്റെ ഒരു പ്രഖ്യാപനം, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ജൂൺ 4 മഴക്കാലം ആരംഭിക്കും എന്നതാണ്, ജൂണിൽ മഴ ലഭിച്ചു തുടങ്ങും എന്നതാണ്. പക്ഷേ ചക്രവാത ചുഴി അപ്രതീക്ഷിതമായി രൂപപ്പെട്ടതും അത് പിന്നീട് ചുഴലിക്കൊടുങ്കാറ്റായി മാറിയതുമാണ് ഈ മഴമേഘങ്ങളെ തടയുന്നതിന് അല്ലെങ്കിൽ ആ കാറ്റിൻ്റെ ഗതിയെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമായത്. അത് ഒഴിവാവുന്നതോടുകൂടി, അത് ഒഴിവായിട്ടുണ്ട്, അതോടുകൂടി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ്. അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ മഴ മുന്നറിയിപ്പുകളുണ്ട്. ഏതായിരുന്നാലും കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം വൈകിയെങ്കിൽ കൂടിയും മഴ സംസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതേസമയം മഴ മുന്നൊരുക്കങ്ങൾ, ഈ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞമുണ്ടായിരുന്നു, ആരോഗ്യവകുപ്പിൻ്റേതടക്കമുള്ള ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മരുന്നുകൾ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മരുന്നുകൾ ആവശ്യമായ നിലയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മഴ പനി ക്ലിനിക്കുകൾ മഴക്കാലത്തോടനുബന്ധിച്ച് എല്ലാ ആശുപത്രികളിലും, പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും പ്രത്യേകം ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഴ ക്ലിനിക്കുകളുടെ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ വാർഡുകളാണ്, പനി വാർഡുകൾ. ആവശ്യമായ കേന്ദ്രങ്ങളിൽ കൂടുതൽ വാർഡുകൾ ആരംഭിക്കുന്നു, കിടക്കുകൾ ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ട് അവിടെ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും, ആരോഗ്യ കാര്യങ്ങളിൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വലിയ ശക്തമായ മഴയോ മറ്റോ ഉണ്ടായാൽ നേരിടേണ്ട സാഹചര്യമാണ്. തൽക്കാലം അങ്ങനെ ഒരു മുന്നറിയിപ്പില്ല. എങ്കിൽ തന്നെയും റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലും മറ്റുമായി ആ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പ്രാപ്തമായ നിലയിൽ തന്നെയാണ് ഈ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നേരിട്ടിടപെടുകയും ഈ വകുപ്പുകളുടെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലം വരുമ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. സജിത്ത്, അശ്വതി. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ കുറച്ച് വൈകിയാലും മഴ എത്തും എന്നാണ്. മഴ പ്രതീക്ഷയ്ക്കൊപ്പം വലിയ ആശങ്കയും കേരളത്തിനുണ്ടാകും. കഴിഞ്ഞ മുൻവർഷങ്ങളിലൊക്കെ പോലെ വലിയ കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ ഭാഗങ്ങളുണ്ട്. അവിടെയുള്ളവർക്ക് മഴ വലിയ ആശങ്കയാണ്. മഴ വരുമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് നെഞ്ചിടിപ്പായിരിക്കും. എന്തായാലും കാലവർഷം എത്തുന്നതിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും പുരോഗമിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. സജിത്ത്, നമുക്ക് മറ്റൊരു കാര്യമുള്ളത് KPCC പുനഃസംഘടനയിലെ അതൃപ്തിയാണ്. ആ അതൃപ്തി ഒന്നും വകവയ്ക്കാതെ നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിൽ വിനോദ്, ഈ അതൃപ്തി കാണാതെ നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലാണ് AI വിഭാഗം ഇക്കാര്യങ്ങളുമായി അവരുടെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? അവരെ ഏതൊക്കെ രീതിയിലാണ് ഇതിന് നേരത്തെ പ്രതികരിച്ചു കഴിഞ്ഞു, പരസ്യമായും രഹസ്യമായും ഒക്കെയുള്ള പ്രതികരണം സാധാരണ രീതിയിൽ ഈ പുനഃസംഘടന കഴിയുമ്പോൾ വരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിലും
ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നീങ്ങാനാണ് AI വിഭാഗത്തിന്റെ തീരുമാനം? അശ്വതി, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് AI ഗ്രൂപ്പുകളുടെ ഇപ്പോഴത്തെ നീക്കം ഏറെക്കുറെ അപ്രസക്തമായി എന്ന് കരുതിയ ഗ്രൂപ്പുകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ വളരെ സജീവമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ തർക്കം നിലനിൽക്കുന്നത്. ഗ്രൂപ്പുകളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് പരമാവധി KPC പ്രസിഡന്റിൻ്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും താല്പര്യക്കാരെ തിരികെ കയറ്റി എന്നതാണ് വലിയ ആക്ഷേപം വരുന്നത്. ഇതിൽ KC വേണുഗോപാലിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ഇടപെടൽ എന്ന നിലയിലും ചില കോണുകളിൽ നിന്ന് പരാതികളും ആക്ഷേപങ്ങളുമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം ഈ ഐ ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ആ ഗ്രൂപ്പ് തന്നെ ശിഥിലമായി എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായപ്പോൾ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർവ്വ ശക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. പരസ്യമായി കടുത്ത പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള നടപടികളിലേക്കോ ഗ്രൂപ്പ് യോഗങ്ങളിലേക്കോ ഒക്കെയും വലിയ തർക്കങ്ങളിലേക്ക് സാധാരണ നിലയിൽ കാണാറുള്ളതുപോലെ പരസ്യമായ കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിലും കൃത്യമായി ഐ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ രമേശ് ചെന്നിത്തല നോക്കുന്നുണ്ട്. അദ്ദേഹം ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുള്ള പരാതി ഐ ഗ്രൂപ്പിന് ഒരു വശത്തുള്ളപ്പോൾ തന്നെ എ ഗ്രൂപ്പും സമാനമായ രീതിയിൽ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം. അദ്ദേഹത്തിന് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയാത്തൊരു നിലയാണ്. പക്ഷേ എ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ബെന്നി ബെഹന്നാൻ, KC ജോസഫ് തുടങ്ങിയ നേതാക്കൾ കൃത്യമായി തന്നെ രംഗത്ത് വരികയും അവർ പരസ്യമായി ഈ ഗ്രൂപ്പിൻ്റെ അതൃപ്തി, ഗ്രൂപ്പിന് കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന കാര്യം തുറന്നു പറയുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുമായി ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡിന് അടക്കം ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. മാത്രവുമല്ല, വീണ്ടും ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ AI ഗ്രൂപ്പുകൾ അപ്രസക്തമായിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും അവർ സജീവമായുണ്ട്. അവരുടെ സംവിധാനം, ആ ഗ്രൂപ്പ് മാനേജർമാരുടെ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ അണികൾക്കിടയിലും വികാരമുണ്ട് എന്ന കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായി വരുന്നത്. ഏതായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ശുഭകരമായ കാര്യമല്ല. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു. മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെക്കുന്ന നിലയുണ്ടായി. പണം വാങ്ങിയാണ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിക്കുന്നതെന്ന് ഗുരുതരമായ ആരോപണവും ഉയർന്നു വരുന്നു. അവിടെ വനജ രാജേന്ദ്രബാബു തിരുവനന്തപുരം നഗരസഭയിലെ 9 കൗൺസിലർമാരിൽ ഒരാളാണ്. ഈ കൗൺസിലർ കൂടി രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവരെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കണമെന്നൊരാവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഉയർന്നു വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആക്ഷേപം വരുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ടായി. പണമില്ലാത്തവരെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യം ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ആരോപണം. ഈ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, അതായത് താഴെത്തട്ടിലെ പ്രവർത്തകർ, ഭാരവാഹിത്വം, പാർട്ടിയിൽ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന ആളുകളടക്കം ഇന്നലെ രാജിക്കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. KPC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്ക് കൂടി ഇങ്ങനെ പരാതി നൽകിക്കൊണ്ടുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവിന് രാജിക്കത്ത് നൽകുമെന്ന കാര്യത്തിൽ നിർത്തുന്ന കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിൽ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കും ഇവർ കത്ത് കൈമാറിയിട്ടുണ്ട്. ഈ നിലയ്ക്കാണ് കോൺഗ്രസിലെ പുനഃസംഘടനയുടെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെയെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ എന്താകും അവസ്ഥ എന്നതാണ് പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യം. സജിത്ത്, അശ്വതി. ശരി ശരി ശരി, അതാണ് വിനോദ്. എന്തായാലും വിനോദ് സൂചിപ്പിച്ച പോലെ അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നത്. ഒപ്പം തലസ്ഥാനത്തെ പൊതുവായ വാർത്താ ചിത്രമാണ് വി വിനോദ് പങ്കുവച്ചത്. നമുക്ക് ഇനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിൽ നമുക്ക് കൊച്ചി വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യം മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കാണ്. PMR പ്രശ്നങ്ങളുണ്ട്, ഒപ്പം തന്നെ വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. ഈ രണ്ട് വിഷയങ്ങളിലേക്കും വരുമ്പോൾ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൾ ഇന്നലെ 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം ഒന്നുകൂടി PMR ന്യായീകരിക്കുന്ന തരത്തിൽ രണ്ടാമതും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ പ്രിൻസിപ്പളിനെ മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് SFI ഉറച്ചു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാൻ ഉള്ള നീക്കങ്ങൾ, ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ എന്ത് നീക്കമാണ് ഇന്ന് സ്വീകരിക്കുക? ഡാനി. സായിത്ത്, ഗുഡ് മോർണിംഗ്. ഇതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മഹാരാജാസ് കോളേജ് വിഷയത്തിൽ ഇന്നലെ പ്രിൻസിപ്പൽ 2 തവണ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. ആദ്യ തവണത്തെ പോലെ ആയിരുന്നില്ല, 2 തവണയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴെന്നാണ്.
ഇന്നലെ തമാശയായി പലരും പറഞ്ഞതാ ഇനി നാളെ വിശദീകരിക്കുമോ അതായത് ഇന്ന് വിശദീ മറ്റെന്തെങ്കിലും പുതുതായി വിശദീകരിക്കുമോ എന്നാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ആകെ നിലനിൽക്കുന്ന ഒരു അവ്യക്തത ഇതിനെയും മറനീക്കാനുള്ളതാണ്. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആർഷവം ആവർത്തിച്ച് പറയുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ വി എസ് ജോയ് പ്രിൻസിപ്പലും പറയുന്നു. അതോടൊപ്പം ഇന്നലെ ആർഷവം ഉന്നയിച്ചൊരു കാര്യം വകുപ്പ് മേധാവി അറിയാതെ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അതായത് എസ് എഫ് ഐ അതോടൊപ്പം തന്നെ ആ സി പി എം ഉൾപ്പെടെയുള്ളവരുടെ ഒരു കണ്ണിലെ കരടായി വകുപ്പ് മേധാവി അതോടൊപ്പം തന്നെ ആ പ്രിൻസിപ്പൽ തുടങ്ങിയവർ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ തന്നെ എസ് എഫ് ഐ നേതാക്കൾ പല ചർച്ചകളിലും നമ്മുടേതുൾപ്പെടെയുള്ള ചർച്ചകളിൽ പറഞ്ഞു പ്രിൻസിപ്പലിനെതിരെ നടപടി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ അവ്യക്തത നീക്കാമായിരുന്നു. അതിനു പകരം കൂടുതൽ സംശയത്തിൻ്റെ മുൻപിലേക്ക് സംഘടനയെ കൊണ്ടെത്തിക്കുകയായിരുന്നു, സംസ്ഥാന നേതാവിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. അത് അങ്ങനെ ഒരു ഇടതുപക്ഷത്തെ മൊത്തം ഇത്തരമൊരു സംശയത്തിൻ്റെ മുൻപിലേക്ക് ഈ സി പി എമ്മിനെ മൊത്തം കൊണ്ടുചെല്ലുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടെന്ന് ചിലരെങ്കിലും ആരോപിക്കുമ്പോൾ അത് ഒരു പരിധിവരെയെങ്കിലും അത് ശരിവെക്കേണ്ടി വന്നു. കാരണം ആദ്യം പറഞ്ഞ പ്രിൻസിപ്പൽ പിന്നീട് ഇത്തരം ഡാറ്റകളെല്ലാം തന്നെ നിരത്തി പറയുമ്പോൾ അത് തങ്ങൾക്ക് സംഭവിച്ച ഒരു പിഴവാണെന്ന് പ്രിൻസിപ്പൽ തന്നെ പറയുന്നു. അത് സാങ്കേതിക പിഴവാണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, ശരിയായ കാര്യങ്ങൾ താൻ പരിശോധിക്കാതെയാണ് പറഞ്ഞതെന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ ഒരു പ്രിൻസിപ്പലിനടക്കമുണ്ടാവുകയും ഒടുവിൽ അദ്ദേഹം അതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആർഷവം പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ശരി, തങ്ങളുടെ വിദ്യാർത്ഥി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, ഇതെല്ലാം സാങ്കേതിക പിഴവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. താനിത് നേരത്തെ നോക്കി കൃത്യമായി പറയേണ്ടതായിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ആ രീതിയിലൊരു കുറ്റസമ്മതം കൂടി അദ്ദേഹം നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി ഇപ്പോൾ ആർഷവമിൻ്റെ കാര്യത്തിൽ അത് സാങ്കേതിക പിഴവ് എന്ന രീതിയിൽ തന്നെ അവസാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിൽ മറ്റൊരിടം അവശേഷി ഒരു ഇനിയൊരു വിവാദത്തിനിട ഇല്ലാത്ത രീതിയിൽ അത് പോകുമ്പോൾ ഇത് വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ കെ എസ് യു അടക്കം അതിൽ അവിടേക്ക് മാർച്ച് കോളേജിലേക്ക് നടത്തുകയുണ്ട്. അങ്ങനെ ആ വിഷയം ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിൽ നടന്നിട്ടുള്ളത് കൃത്യമായ ഇടപെടലുകൾ തന്നെയാണെന്ന് കെ എസ് യു അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അത് തന്നെയാണ് സത്യമെന്ന് അവർ പറയുന്നു. അപ്പോൾ അവരുടെ വാദത്തിന് ബലം പകരുന്ന രീതിയിലേക്ക് ഇനി അടുത്തത് എന്ത് എന്നൊരു ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സജിത സൂചിപ്പിച്ച മറ്റൊരു വിഷയം വിദ്യ അവർ അതിഥി ലെക്ചറായി ചെല്ലുന്നതിന് അദ്ദേഹത്തെ അധ്യാപികയായി ചെല്ലുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നത് അത് വളരെ ഗൗരവമുള്ള അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു കുറ്റം തന്നെയാണ്. മഹാരാജാസ് കോളേജിൻ്റെ ലെറ്റർ പാഡ് അടക്കം ഇതിനുപയോഗിച്ചു, അതിനുവേണ്ടി അത് വ്യാജമായി നിർമ്മിക്കുകയും ചെയ്തു. അവർ അവിടെ പഠിക്കുമ്പോൾ തന്നെയുള്ള കാലയളവാണ് ഗസ്റ്റ് ലെക്ചറായിട്ട് വരുന്ന ആ ഒരു പിരീഡ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അതിലേറ്റവും ശ്രദ്ധേയം. അവർ അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെയായിരുന്നു അവർ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചിരുന്നു എന്നത് കാണിച്ചിരിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള രീതിയിൽ അത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ പെടുന്നു. അതിൽ സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പലിൻ്റെ അടക്കം മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു ഫോറൻസിക് പരിശോധന ഈ ലെറ്റർ പാഡ് സംബന്ധിച്ച് നടന്നു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷം ഇനി കൂടുതൽ ആരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിച്ച കേസ് അഗളി പോലീസിനെ കൈമാറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതും വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. കെ എസ് യു ഈ വിഷയത്തിൽ സംബന്ധിച്ച തുടർ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കാലടിയിൽ അവർ ഗവേഷണ വിദ്യാർത്ഥിയാണ് മലയാള വിഭാഗത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഇന്നലെ അവരുടെ ഗൈഡ് പിന്മാറിയിരുന്നു. ഇത്തരം ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ രീതിയിൽ കൃത്രിമം കാണിക്കുന്ന ഒരാൾക്ക് താൻ ഗൈഡാകാൻ സാധ്യത ഒരിക്കലും നിൽക്കുകയില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ ഗൈഡ് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഗവേഷണം അത് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയം കുറേ കൂടി ഗൗരവ സ്വഭാവമുള്ളതായിട്ട് മാറുകയാണ്. അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. സജിത്ത്. യെസ്, ഡാനി അതാണ് വ്യക്തമാക്കുന്നത്. ഡാനി, മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഈ കെ സി ബി സിയുടെ പ്രധാനപ്പെട്ട കൂടിയാലോചനകളും നീക്കങ്ങളുമാണ്. പ്രത്യേകിച്ച് ഈ കാഞ്ഞിരപ്പള്ളി കോളേജിൻ്റെമായി അമൽജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലടക്കം കെ സി ബി സി ചില കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടല്ലോ. കാരണം തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ബോധപൂർവമായ നീക്കം നടക്കുന്നു എന്നും മറ്റുമുള്ള നിലപാട്, എന്താണ് കെ സി ബി സി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? ഇന്ന് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ?
സജിത, ഇന്ന് കെ സി ബി സി 3 ദിവസമായി നടന്നു വന്ന സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ്. കെ സി ബി സി ഈ 3 ദിവസവും മുൻപെങ്ങുമില്ലാത്ത വിധം വളരെ ശ്രദ്ധ നേടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ കെ സി ബി സി നിലപാട് വ്യക്തമാക്കും എന്നാണ് പറയുന്നത്. ഒപ്പം തീരദേശ ഹൈവേ അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് സംബന്ധിച്ച മന്ത്രിയും കെ സി ബി സിയും നേർക്കുനേരെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് നേർക്കുനേർ മുട്ടുന്ന ഒരു അവസ്ഥയിലേക്കടക്കം ആ കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ അവർ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അമൽ ജ്യോതി ആ വിഷയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഒറ്റപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു, ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നതെല്ലാം പറയുമ്പോഴും ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ളൊരു നിലപാട് കെ സി ബി സിയുടെ ഒരു സാധാരണഗതിയിൽ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകാറുണ്ട്, ഒരുപക്ഷെ വാർത്താ സമ്മേളനം വാർത്താക്കുറിപ്പായി അത് മാറാറുമുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലുള്ള ഒരു നിലപാട് കെ സി ബി സി വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച തിരക്കിട്ട കൂടിയാലോചനകൾ അവിടെ നടന്നിരുന്നു. പ്രത്യേകിച്ച് സഭാ സ്ഥാപനങ്ങൾക്ക് നേരെ ആ രീതിയിലുള്ളൊരു ആസൂത്രിത നീക്കമുണ്ടാകുന്നു എന്നാണ് പലരും, സഭയ്ക്ക് അകത്തു നിന്ന് തന്നെ പല ചർച്ചകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കെ സി ബി സിയുടെ ഒരു നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച കെ സി ബി സി വ്യക്തമാക്കുകയും ചെയ്യും. ഒപ്പം ആ കോളേജിൽ നടന്നത് എന്താണ്, ആ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് എന്താണ് എന്നതുകൂടി ഇക്കാര്യത്തിൽ ഇവരുടെ അഭിപ്രായത്തിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രശ്നം ഇന്നലെ മന്ത്രിതല ചർച്ചകൾ കൊണ്ട് ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കെ സി ബി സിയുടെ ഒരു പൊതു നിലപാടും ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. സജിത, ശരി. ഡാനി, എന്തായാലും കൊച്ചിയിലും വാർത്താ ദിനം അവിടെ സജീവമാണ്. ഡാനി, വളരെ നന്ദി പ്രഭാത കേരളത്തിൽ എത്തിയതിന്. ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, പത്തനംതിട്ടയിൽ വയ്യാറ്റുപുഴയിൽ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതി പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. മീൻകുഴി തോട്ടുഭാഗം സ്വദേശി ജിതിനാണ് പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ഇന്നലെ തെളിവെടുപ്പിനിടെയാണല്ലോ ഈ പ്രതി കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയത്. ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നു. എവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്? അശ്വതി, ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ ഫോക്സോ കേസ് പ്രതിയായ ജിതിനെ പോലീസ് തെളിവെടുപ്പായി വയ്യാറ്റുപുഴയിൽ എത്തിക്കുന്നത്. ഈ സമയം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വിലങ്ങുമായി ചാടി രക്ഷപ്പെടുകയായിരുന്നു പ്രതി ജിതിൻ. തുടർന്ന് മണിക്കൂറുകളോളം പോലീസും നാട്ടുകാരും പ്രതിക്കായി ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ 4 മണിയോടുകൂടി ജിതിന്റെ വയ്യാറ്റുപുഴയിലെ തോട്ടുഭാഗം വീട്ടിലെത്തിയപ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. വലിയൊരു ആശങ്കയ്ക്ക് തന്നെ കാരണവരാണ്. കാരണം പ്രതി വിലങ്ങുമായി ചാരിപ്പോയി, ഇനി മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള കാര്യം കൂടി പോലീസ് നാട്ടുകാർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഭാര്യയും മക്കളുമുള്ള ഇയാൾ ആണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ട കേസിലാണ് അറസ്റ്റിലായത്. അതിനുശേഷം ഇദ്ദേഹത്തെ തെളിവെടുപ്പ് കൊണ്ടുവരുമ്പോഴാണ് ഇന്നലെ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അശ്വതി, യെസ്, അതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള രാവിലെയുള്ള വാർത്ത. അങ്ങനെ സമഗ്രമായ ഒരു വാർത്താ ചിത്രമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഇനി വീണ്ടും മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും കൗതുക കാഴ്ചകളിലേക്കും ഒക്കെ നമുക്ക് വരാനുണ്ട്. അതിനു മുമ്പായി ചെറിയൊരു ഇടവേള. പഞ്ചായത്ത് നവീകരിക്കുന്നത്, അപ്പോൾ അത്രയും ലിറ്റർ ജലത്തെ നമ്മുടെ ഭൂമിയിൽ സംഭരിക്കാനും നമ്മുടെ വരൾച്ചയെ പ്രതിരോധിക്കാനും ഇതുകൊണ്ട് കഴിയുമെന്നാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ജലസംരക്ഷണത്തിന് മികച്ച പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി ഓങ്ങല്ലൂരിൽ നടന്നു വരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ വാർഡുകളിലായി 30 കിണറുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ചിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഈറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിൽ. അസംസ്കൃത വസ്തുവായ ഈറ്റ കിട്ടാനില്ലാത്തതും വില വർദ്ധിച്ചതുമാണ് തൊഴിൽ പ്രതിസന്ധിക്ക് കാരണം. അധികൃതർ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുന്നു. കഴിഞ്ഞ 7 മാസമായി ബാംബു കോർപ്പറേഷനിൽ നിന്നും ഈറ്റ ലഭിക്കാത്തതാണ് ഈ മേഖലയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് കാരണം. ഈറ്റ കൊണ്ട് കുട്ട, മുറം, വട്ടി എന്നിവ നിർമ്മിക്കുന്ന പരമ്പരാഗത കുടുംബങ്ങളുടെ വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതായത്. ഈറ്റയ്ക്ക് ജി എസ് ടി ഏർപ്പെടുത്തിയതും വില വർദ്ധിപ്പിച്ചതും ഈറ്റ ലഭിക്കാൻ തടസ്സമായതായി തൊഴിലാളികൾ പറയുന്നു. ഈറ്റ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അതുമാത്രമല്ല, ഒരു കല്യാണം വന്നാലും ഒരു എന്ത് കാര്യങ്ങൾ വന്നാലും ഈറ്റ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈറ്റ സർക്കാർ എന്തെങ്കിലും പോപ്പുലി നടത്തി ഈറ്റ കിട്ടാൻ എന്തെങ്കിലും വഴി തരണം. ഈറ്റ ലഭിക്കാത്തതിനാൽ ഈ മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ്.
നേരത്തെ 84 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു കെട്ട് ഈറ്റയ്ക്ക് 158 രൂപയാണ് ഇപ്പോഴത്തെ വില. അതും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നടത്തുന്നത്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും, കാരണം ഇപ്പോൾ സ്കൂൾ തുറന്ന് അഡ്മിഷനൊക്കെ ആയ സമയത്ത് ഒരുപാട് പൈസ ചിലവാണ്. അപ്പം നമ്മൾ എത്ര പേരെടുത്ത് കൈനീട്ടിയാലായിരിക്കും നമുക്കൊരു 1000 രൂപയെങ്കിലും നമുക്ക് കിട്ടാൻ പറ്റുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു കഷ്ടതയുള്ള ജീവിതമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. ഈറ്റ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റാണ് ഈ മേഖലയിലെ മിക്ക കുടുംബങ്ങളും കഴിയുന്നത്. എന്നാൽ തൊഴിൽ പ്രതിസന്ധിയിലായതോടെ മിക്ക കുടുംബങ്ങളും പട്ടിണിയിലാണ്. ഞങ്ങൾ പട്ടിണിയാണ്, ദുരിതത്തിലാണ്. ഞങ്ങൾക്ക് ഈർച്ച കിട്ടിയാലേ ഞങ്ങൾക്ക് ഇത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ 400 രൂപ കൊടുത്ത് ഞങ്ങൾ പ്രൈവറ്റായിട്ട് താമരക്കുളത്തു നിന്ന് ഈറ്റ മേടിക്കുകയാണ്. അത് സർക്കാർ ഈറ്റ തന്നാലേ ഞങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഈറ്റ മേടിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. സാമ്പോ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത്. നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗം പ്രതിസന്ധിയിലായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്മാർട്ട് അംഗൻവാടി ഇടുക്കി മാങ്കുളത്ത് പൂർത്തിയാകുന്നു. തിരുവനന്തപുരത്തും ഇടുക്കിയിലുമായി ആണ് സ്മാർട്ട് അംഗൻവാടി സർക്കാർ അനുവദിച്ചത്. 60 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സ്മാർട്ട് അംഗൻവാടിയിൽ കുട്ടികൾക്ക് പുറമേ വയോജനങ്ങൾക്കും ഒത്തുചേരാനുള്ള സൗകര്യങ്ങളുണ്ടാകും. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് ഓരോ സ്മാർട്ട് അംഗൻവാടികൾ അനുവദിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ സ്മാർട്ട് അംഗൻവാടി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലാണ് പൂർത്തിയാകുന്നത്. 60 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഹൈടെക് അംഗൻവാടിയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്ടറും ടെലിവിഷനും മറ്റ് പഠനോപകരണങ്ങളും ഉണ്ടാകും. കുട്ടികൾക്ക് വിശാലമായ ഇരിപ്പിടങ്ങൾ, കളിസ്ഥലങ്ങൾ, കോൺഫറൻസ് ഹാൾ, ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടുക്കള എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾ ഈ അംഗൻവാടിയിൽ ഉണ്ടാകും. ഏകദേശം ഒരു 60 ലക്ഷം രൂപയോളം ഇപ്പോൾ നിലവിൽ ചെലവാകുമെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അത് വളരെ ഹൈടെക്കായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തനം പണി ആരംഭിച്ചു കഴിഞ്ഞു. അത് ഏകദേശം തീരാറായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുട്ടികളെ കൂടാതെ വയോജനങ്ങൾക്ക് ഒത്തുചേരുന്നതിനും അവരുടെ മാനസിക ഉല്ലാസത്തിനുമുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കും. മാങ്കുളത്തെ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ശിശുവികസന വകുപ്പും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തും. പ്രഭാത കേരളം തുടരുകയാണ്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നും നമ്മുടെ ആ രാവിലെ വന്ന മഴക്കോളൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടല്ലേ സജിത്. നമുക്ക് ബാക്കിയുള്ള വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വലിയ സന്തോഷമുള്ളൊരു വാർത്ത, ആൻമരിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച 17-കാരിയെ ആൻമരിയയ്ക്ക് ഇന്ന് ICD ഇംപ്ലാന്റ് ചെയ്യും. ഹൃദയമിടിപ്പ് സ്ഥിരപ്പെടുത്തുന്ന ചികിത്സയുടെ ഭാഗമായിട്ടാണ് ICD ഇംപ്ലാന്റ് ചെയ്യുന്നത്. കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ടെങ്കിലും അതീവ ഗുരുതര വിഭാഗത്തിൽ തുടരുകയാണ് ഇപ്പോഴും ആൻമരി. ഉള്ളവരെ, ഞാൻ ആൻമരിയയുടെ പപ്പായാണ്. കാലത്തെ ഒരു ഓപ്പറേഷനുണ്ട്, ഓപ്പറേഷൻ സക്സസ് വരും. ബാക്കി ഉള്ള ബ്രെയിൻ്റെ ഡാമേജുള്ള ഭാഗങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പൂർവസ്ഥിതിയിലാകുവാനും എല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥന സഹായം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവതിയായി ആൻമരിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കാത്തിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും. അമൃത ആശുപത്രിയിലെ അതിതീവ്ര വിഭാഗത്തിൽ തുടരുന്ന കുട്ടി കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായെങ്കിലും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുന്നതിനായി ഇന്ന് ICD ഇംപ്ലാന്റ് ചെയ്യും. ഇതുവഴി ഹൃദയമിടിപ്പ് കൂടിയാലും കുറഞ്ഞാലും സാധാരണ നിലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ഇതിനുശേഷമാണ് ന്യൂറോ ചികിത്സകൾ തുടങ്ങുക. ബന്ധുക്കൾക്കും ഡോക്ടർക്കും പ്രതീക്ഷയേകി കഴിഞ്ഞ ദിവസമാണ് ആൻമരിയ കണ്ണുകൾ തുറന്നത്. എന്നാൽ കാഴ്ചശക്തി വീണ്ടെടുക്കാനായിട്ടില്ല. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിനുള്ള ചികിത്സയും ആരംഭിക്കും. പള്ളിയിൽ കുർബാനയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായ ആൻമരിയയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 2 മണിക്കൂറെടുത്ത് ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. ആംബുലൻസിന് വഴിയൊരുക്കാനായി നാടൊന്നാകെ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18, കൊച്ചി. യെസ്, നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദവും വലിയ ചർച്ചയുമായ ഒരു വിഷയമാണ് വയനാട് സഹകരണ ബാങ്കിലെ ഒരു വായ്പാ തട്ടിപ്പ്, ഒരു ആത്മഹത്യയും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ചേർന്നല്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന മുൻ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. തൻ്റെ പരിചയക്കുറവ് മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് മുൻ ഡയറക്ടർ വ്യക്തമാക്കുന്നത്. മുൻ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചതിക്കുകയായിരുന്നുവെന്നും ഏക വരുമാന മാർഗമായ അധ്യാപക ജോലി നഷ്ടപ്പെട്ടാൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും മുൻ ഡയറക്ടർ
ബിന്ദു ടീച്ചർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. എപ്പോഴും ഉണ്ട് മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. അതിന് എൻ്റെ ജോലിയെ ബാധിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ഇതായിട്ട് ജീവിച്ചിരിക്കില്ല. ബാങ്കിലെ വായ്പാക്രമക്കേടുകൾ, ആസ്തി ബാധ്യതകൾ, പൊതുഫണ്ട് ചെലവഴിക്കൽ എന്നീ വിഷയങ്ങളിൽ അന്വേഷണം തുടരുമ്പോഴാണ് ബാങ്ക് പ്രസിഡന്റ് കെ കെ അബ്രഹാം ഉൾപ്പെടെയുള്ളവരെ തള്ളി മുൻ ബാങ്ക് ഡയറക്ടർ രംഗത്തെത്തിയത്. ബാങ്ക് നടത്തിപ്പിലെ തന്റെ പരിചയക്കുറവ് മുതലെടുത്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. വായ്പയെടുത്ത നാലുപേരും ഈ ആവശ്യത്തിന് തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഇവർക്കാണ് തന്റെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ നൽകിയതെന്നും ഇവർ പറഞ്ഞു. എന്നെ മനഃപൂർവ്വം പെടുത്തിയതാണ്. ഞാനൊരു സാധാരണ പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ സ്കൂൾ കാര്യമല്ലാതെ ബാങ്കിൻ്റെ കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ പരിജ്ഞാനമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലാതെ എന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഡയറക്ടർ സ്ഥാനത്തേക്കും അത് ബോർഡിലേക്കും മത്സരിക്കാൻ നിർത്തിയതാണ്. പക്ഷേ ഇവരും എല്ലാവരും കൂടി മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ കേസിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും വൈകിപ്പോയിരുന്നു. പിന്നിൽ വൻ വായ്പാ തട്ടിപ്പാണെന്ന് തനിക്കറിയുമായിരുന്നില്ല. സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് പല പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നെന്നും ബിന്ദു ടീച്ചർ ആരോപിച്ചു. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ജോലി, അങ്ങനെ എൻ്റെ ഒരു വീടില്ല, വീട് വയ്ക്കണം എന്നുള്ള സ്വപ്നം, ഇതൊക്കെ നിലനിൽക്കാൻ ഇവരിങ്ങനെ ചതിക്കുമെന്ന് ഓർത്തില്ല. അപ്പോൾ ഇതെല്ലാം താറുമാറായി കഴിഞ്ഞാൽ അവസാനം ആത്മഹത്യ ചെയ്യല്ലാതെ ഒരു വഴിയില്ല. കാരണം എനിക്ക് അത്ര ആഗ്രഹിച്ച് ഞാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ച് തന്നതാണ് ഈ ജോലി. അത് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. ക്രമക്കേട് കണ്ടെത്തിയതോടെ 24 ലക്ഷം രൂപ സർചാർജ് ഇനത്തിൽ അടയ്ക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. ഇനി നമ്മൾ പോകുന്നത് അരിക്കൊമ്പന്റെ വിശേഷത്തിലേക്കാണ്. മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൽ കഴിഞ്ഞ ദിവസം തുറന്നുവിട്ട അരിക്കൊമ്പന്റെ ആരോഗ്യനില നല്ലതായി തന്നെ തുടരുന്നു എന്നുള്ളതായിരുന്നു ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇത്രയധികം നേരം ആംബുലൻസിൽ, അല്ലെ, ആനിമൽ ആംബുലൻസിൽ തുടരുന്ന അരിക്കൊമ്പന്റെ ആരോഗ്യനിലയിൽ വലിയ ആശങ്ക എല്ലാവരും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അരിക്കൊമ്പൻ ഇപ്പോഴും ആരോഗ്യവാനാണ് എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് പറയുന്നത്. അരിക്കൊമ്പൻ കോതയാറിൽ ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോഴുള്ളത്. അരിക്കൊമ്പന് തുമ്പിക്കൈയിലെ മുറിവ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. തീറ്റയെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുതിരവട്ടി മേഖലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് ആനയെ നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്ത. അരിക്കൊമ്പൻ വിഷയം വന്നത് മുതൽ ഈ മൃഗസ്നേഹികൾ, അരിക്കൊമ്പനോട് വലിയ ഇഷ്ടമുള്ള ആളുകളൊക്കെ എപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇനി അത്തരത്തിലുള്ളൊരു വാർത്തയിലേക്കാണ്. അരിക്കൊമ്പന്റെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി ക്ഷേത്രത്തിൽ പൂജ നടത്തിയ ഒരു മൃഗസ്നേഹി. ഇടുക്കി മണക്കാട് സ്വദേശി സന്തോഷാണ് സമീപത്തെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അരിക്കൊമ്പന് വേണ്ടി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് നടത്തിയത്. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് പിടികൂടി നാടുകടത്തിയപ്പോൾ മുതൽ വിഷമത്തിലായിരുന്ന മൃഗസ്നേഹികൾ പലരുമുണ്ട്. മനുഷ്യന്റെ കടന്നുകയറ്റം മൂലമാണ് പലപ്പോഴും കാട്ടിലെ മൃഗങ്ങൾ ദുരിതം അനുഭവിക്കുന്നതെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇത്തരത്തിൽ മൃഗങ്ങളോടുള്ള സ്നേഹമാണ് അരിക്കൊമ്പനായി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യാൻ തൊടുപുഴ സ്വദേശിയായ സന്തോഷിനെ പ്രേരിപ്പിച്ചത്. അരിക്കൊമ്പനെ അപ്പർ കോതയാറിൽ തുറന്നുവിട്ടതോടെ വഴിപാടിന് ഫലമുണ്ടായി എന്ന വിശ്വാസത്തിലാണ് സന്തോഷ്. എനിക്കങ്ങനെ അതിന്റെ മൈക്കോടി വെച്ചിട്ട് അതിനെ ലോറിയിൽ കയറ്റി കൊണ്ടുവന്നു. അതിന്റെ ആരോഗ്യം വളരെ മോശമായിട്ട് തോന്നി. ഇപ്പം ഞാനൊരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് കഴിച്ചത്. മൃത്യുഞ്ജയ എന്ന് വെച്ചാൽ അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യം ആയുസ്സിനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മേൽശാന്തിയായിട്ട് ബന്ധപ്പെട്ട മേൽശാന്തി വളരെ കൃത്യമായിട്ട് അത് കഴിച്ചു തരികയും ചെയ്തു. എന്തായാലും ഞാൻ ആ കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പം ടി വിയിൽ കാണുന്ന ആദ്യ ന്യൂസ് അരിക്കൊമ്പനെ തുറന്നു വിട്ടു എന്നാണ്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാട്ടാനയ്ക്കായി വഴിപാട് നടത്തണമെന്ന സന്തോഷിൻ്റെ ആവശ്യം ക്ഷേത്ര അധികൃതരും തള്ളിക്കളഞ്ഞില്ല. ഇതിനുമുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിയിരുന്നു ഒരു ഭക്തൻ. ഇന്നലെ അദ്ദേഹം കഴിച്ച പുഷ്പാഞ്ജലി രസീത് ആരൊക്കെ വാട്സാപ്പിൽ പ്രചരിപ്പിച്ചു, അത് വൈറലായി. അരിക്കൊമ്പൻ്റെ ആയിരം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ എല്ലാവരും, മേൽശാന്തി ഉൾപ്പെടെ എല്ലാവരും ഇന്നലെ പ്രത്യേക വഴിപാടുകൾ നടത്തിയിരുന്നു. അതേസമയം അരിക്കൊമ്പനെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാലിലെ ഗോത്രജനത സൂചനാ സമരം നടത്തി. ന്യൂസ് 18, തൊടുപുഴ. അങ്ങനെയാണ് അരിക്കൊമ്പൻ വാർത്തകൾ. അരിക്കൊമ്പൻ എന്തായാലും ആരോഗ്യം മെച്ചപ്പെട്ട് തമിഴ്നാട്ടിലിങ്ങനെയുണ്ട്. തമിഴ്നാടിൻ്റെ മേഖലയിലാണെങ്കിലും അരിക്കൊമ്പൻ സുഖമായിരിക്കുന്നു എന്നാണ് സാഹചര്യം. അതേസമയം അരിക്കൊമ്പന് വേണ്ടിയുള്ള അരിക്കൊമ്പൻ ഫാൻസിൻ്റെ പ്രാർത്ഥനകളും പൂജകളും കേരളത്തിലും നടക്കുന്നു എന്നതാണ് സാഹചര്യം.
നമുക്കിനി വീണ്ടും മറ്റൊരു വാർത്തയിലേക്ക് പോകും. പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ച ഒരു 12 വയസ്സുകാരനെ നമുക്ക് പരിചയപ്പെടാം. പാലക്കാട് കൊടുവായൂർ സ്വദേശി ജയകൃഷ്ണനാണ് യൂട്യൂബ് ചാനലുകളും മറ്റും കണ്ടുപിടിച്ച് ഒരു ഡ്രോൺ നിർമ്മിച്ചത് ആ കാഴ്ച കാണാം. ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ പാറിപ്പറക്കും, കണ്ണിൽ കാണുന്നതെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കും. ഇതാണ് ജയകൃഷ്ണൻ നിർമ്മിച്ച ഡ്രോണിന്റെ പ്രത്യേകത. അമ്മയോടൊപ്പം ഒരു വിവാഹത്തിന് പോയപ്പോഴാണ് ജയകൃഷ്ണൻ ആദ്യമായി ഡ്രോൺ കാണുന്നത്. പിന്നെ തനിക്കും അതുപോലെയൊന്ന് നിർമ്മിക്കണമെന്ന ആഗ്രഹമായി. പിന്നാലെ കൊടുവായൂർ പഞ്ചായത്ത് ലൈബ്രറി സ്റ്റാഫ് മിനി കൂടി പിന്തുണ നൽകിയതോടെ 12-കാരൻ ഡ്രോൺ നിർമ്മിക്കുകയായിരുന്നു. ഞാൻ കല്യാണത്തിന് പോയപ്പോ ഈ ഡ്രോൺ പറക്കണുണ്ട് ഈ ക്യാമറമാനൊക്കെ, അപ്പൊ എനിക്ക് ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പൊ ഈ പഞ്ചായത്ത് അവർ കുറച്ച് സഹായിച്ചു ഉണ്ടാക്കാം, അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഈ ഫ്രെയിം മോട്ടർ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്ത് ഉണ്ടാക്കി. യൂട്യൂബിലൂടെയും മറ്റ് ഓൺലൈൻ സൈറ്റുകളിലൂടെയുമാണ് ജയകൃഷ്ണൻ ഡ്രോൺ നിർമ്മിക്കാൻ പഠിച്ചത്. നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിയതും ഓൺലൈൻ വഴി തന്നെ. കൊറോണ മൂലം അച്ഛനെ നഷ്ടമായ ജയകൃഷ്ണന് അമ്മ മാത്രമാണുള്ളത്. അമ്മ ഗീതയും തന്നാലാകുന്ന പ്രോത്സാഹനം നൽകി. ഡ്രോണിന് പുറമെ ബ്ലൂടൂത്ത് സ്പീക്കർ, ലേസർ, പവർ ബാങ്ക് എന്നിവയും 12-കാരൻ നിർമ്മിച്ചിട്ടുണ്ട്. കൊടുവായൂർ MMM SB സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജയകൃഷ്ണൻ. ന്യൂസ് 18 പാലക്കാട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം സുധി നമുക്ക് എപ്പോഴും ഒരു വേദനയാണ്. അത്രത്തോളം നമ്മളെ ചിരിപ്പിച്ച ഒരു കലാകാരനാണ് കൊല്ലം സുധി. കൊല്ലം സുധിക്കൊപ്പം അന്ന് അപകടത്തിൽപ്പെട്ട ബിനു അടിമാലിയും ഏറെ പ്രിയപ്പെട്ടവനാണ് എല്ലാവർക്കും. ഒരു നല്ല ഹാസ്യ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. തലയിലെ ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമായതായി ഡോക്ടർമാർ അറിയിച്ചു. ബിനു അടിമാലി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ തുടരുകയാണ്. കൊല്ലം സുധിക്കൊപ്പം വാഹനാപകടത്തിൽപ്പെട്ട ബിനു അടിമാലിക്കും സാരമായി പരിക്കേറ്റിരുന്നു. നിലവിലെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തലയിലെ ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമായി. ICU നിന്ന് ബിനു അടിമാലിയെ ഇന്നലെ റൂമിലേക്ക് മാറ്റിയിരുന്നു. മുഖത്തിനും കാലിനും പ്ലാസ്റ്റിക് സർജറി ചെയ്തു. മുഖത്തെ എല്ലിനുള്ള പൊട്ടൽ സാരമല്ല. കാൽമുട്ടിന്റെ ചിരട്ടയ്ക്കും പൊട്ടലുണ്ട്. ഹൃദയത്തിലേക്കുള്ള അയാട്ട വാൽവിലെ തകരാർ പരിഹരിക്കാനുള്ള ചികിത്സ ആരംഭിച്ചു. വാഹനാപകടത്തിന്റെ പാർശ്വഫലമെന്നോണം ഇടയ്ക്കിടെ തലകറക്കം അനുഭവപ്പെടുന്നതാണ് പ്രതിസന്ധിയുണ്ടാക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തൃശൂർ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ചായിരുന്നു ബിനു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. റോഡിലെ കുഴി നമുക്കൊരു എക്കാലവും ഒരു പ്രതിസന്ധിയാണ്. കുഴിയിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയാണ്. ഇനി മഴക്കാലമാണ്. മഴക്കാലത്ത് ഈ വെള്ളത്തിനൊപ്പം ഈ കുഴിയും കൂടെ വരുന്നതോടെ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അങ്ങനെ ഇതിനൊരു പരിഹാരം എക്കാലത്തേക്കും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനൂതന സംവിധാനമാണ് റോഡിലെ കുടി കുഴിയടയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. റോഡിന്റെ പരിപാലന ചുമതലയുള്ള കമ്പനിയാണ് യൂറോപ്പിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കേരളത്തിലെത്തിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുണ്ടും കുഴിയുമുള്ള റോഡിൽ നിമിഷനേരം കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തി കുഴിയടയ്ക്കാം. അറ്റകുറ്റപ്പണി മൂലം ഉപരിതല വ്യതിയാനം ഒട്ടും ഉണ്ടാകില്ല. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള യൂറോപ്യൻ സാങ്കേതിക വിദ്യ കോട്ടയത്ത് കാരിത്താസ് ജംഗ്ഷനിലെ കുഴിയിലാണ് വിജയകരമായി പരീക്ഷിച്ചത്. റോഡിലെ കുഴി വൃത്തിയാക്കിയ ശേഷം 140 ഡിഗ്രിയിൽ പ്രതലം ചൂടാക്കുന്നു. അതേ താപനിലയിലുള്ള ബിറ്റ്മൻ മിക്സ് കുഴിയിൽ ഒഴിക്കുന്നു. മഴക്കാലത്ത് പോലും ഇത് നടപ്പാക്കാമെന്ന് സർക്കാർ പറയുന്നു. യൂറോപ്പിലാകെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ളതും ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്നതുമായ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ആ കുഴി ഉണ്ടാകുന്ന സ്ഥലത്ത് 140 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് പിടിപ്പിച്ചതിന് ശേഷം എമർഷയും തളിച്ച് കൃത്യമായി അവിടെ ഫില്ല് ചെയ്യുന്ന രൂപമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ടെക്നോളജിയുടെ റോഡ് മെയിൻ്റനൻസിലൂടെ നമുക്ക് ഏറെ പ്രാവർത്തികമാകുന്ന ഒരു കാഴ്ച. പാലായിലെ സ്വകാര്യ കമ്പനിയാണ് കോട്ടയം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിന്റെ അറ്റകുറ്റപ്പണി ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരാണ് യൂറോപ്യൻ സാങ്കേതിക വിദ്യ എത്തിച്ചതും. എല്ലാ മേഖലകളിലും സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ ഭാഗമായി പുതിയ
ആശയങ്ങൾ, നവീനമായ ആശയങ്ങൾ ചുവടുവെപ്പുകളുമായി പൊതുവെ ലോകം മുന്നോട്ട് പോവുകയാണ്. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നവീനമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നതെന്നും സർക്കാർ അവകാശപ്പെടുന്നു. ഇനി MC റോഡിൽ കുഴികളെ കുറിച്ചുള്ള പരാതി വേണ്ടെന്ന ഉറപ്പുകൂടി നൽകുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. News 18 കോട്ടയം. ഈ റോഡിലെ കുഴിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സംസ്ഥാനത്ത് ഇങ്ങനെ കുണ്ടും കുഴിയുമായി കിടന്ന് തകർന്നു കിടന്ന ഒരു റോഡുണ്ട്. ആ റോഡ് ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്കുള്ള റോഡാണ്. ഈ റോഡിൻ്റെ തകർച്ച വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. കാരണം മുമ്പ് MLA ആയിരുന്ന PC ജോർജിൻ്റെ കാലത്ത് അവിടെ ഈ ജോലികൾ ആരംഭിച്ചു, പക്ഷേ അത് നിലച്ചുപോയി. ഏറ്റവും ഒടുവിൽ ആ റോഡ് ഏറ്റവും മനോഹരമായി പൂർത്തിയാവുന്നു എന്നതാണ് അവിടുന്ന് വരുന്ന വാർത്ത. അതെ, BMBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കും. പലവിധ തടസ്സങ്ങളിൽപ്പെട്ട് റോഡ് നവീകരണം വൈകിയ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഒടുവിൽ മികച്ച നിലവാരത്തിലാണ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. കരാറുകാരൻ പിൻവാങ്ങിയതുൾപ്പെടെ ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. ₹19.90 കോടി 24 കിലോമീറ്റർ ദൂരം നവീകരിച്ചത്. ആദ്യത്തെ കരാറുകാരൻ പിൻവാങ്ങിയെങ്കിലും ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പിന്നീട് റോഡ് നിർമ്മാണം ഏറ്റെടുത്തത്. ഈ പ്രദേശത്തുള്ള റോഡാണെങ്കിൽ ലോകത്താകെയുള്ള മലയാളികൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രശ്നത്തിന് ഒരു കുരുക്കഴിക്കുന്ന നിലയിൽ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഇതോടെ നവീകരിച്ചത്. റോഡിന്റെ ദുരവസ്ഥ നേരത്തെ പലതവണ News 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. 2022 ഫെബ്രുവരിയിൽ നിർമ്മാണോദ്ഘാടനം നടന്നെങ്കിലും പിന്നീടും റോഡ് നിർമ്മാണം മുടങ്ങുകയായിരുന്നു. വിനോദസഞ്ചാരികൾ മാത്രമല്ല നാട്ടുകാരും വൻ ദുരിതത്തിലായിരുന്നു. മന്ത്രി VN വാസവൻ, സ്ഥലം MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ആന്റോ ആന്റണി MP തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. News 18 കോട്ടയം. നമ്മളിനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട്ടെ ഒരു വനിതാ ബസ് ഡ്രൈവർ ഇപ്പോൾ താരമാണ്. വടകര പേരാമ്പ്ര റൂട്ടിലെ നോവ എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഇപ്പോൾ അവിടുത്തെ താരം. നോവയിലെ ആ ഡ്രൈവറുടെ വിശേഷങ്ങൾ കാണാം. പേരാമ്പ്ര വടകര റൂട്ടിലെ നോവ എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് അനുഗ്രഹ. ലോജിസ്റ്റിക്സിൽ മാസ്റ്റർ ബിരുദധാരിയെങ്കിലും ബസ് ഡ്രൈവിംഗ് കമ്പം മൂലമാണ് ലൈസൻസ് എടുത്തത്. പഠനം കഴിഞ്ഞതോടെ ഡ്രൈവർ ആവുകയും ചെയ്തു. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് തിരഞ്ഞെടുത്തത്. പിന്നെ വീട്ടിലുള്ള സപ്പോർട്ട്, അച്ഛനാണ് എനിക്ക് ഈ ഒരു വഴി എന്നെ തിരിച്ചു തന്നത്. ഇങ്ങ ചൂസ് ചെയ്തോ നല്ലതാണെന്നുള്ളൊരു ഇത് പറഞ്ഞത് അച്ഛനാണ്. താൻ ഡ്രൈവറായതോടെ പലരും വലിയ ആവേശം പ്രകടിപ്പിക്കുന്നതായി അനുഗ്രഹ പറയുന്നു. പെൺകുട്ടികൾക്കും ഏത് തൊഴിലും ചെയ്യാമെന്ന ബോധമുണ്ടാക്കിയെന്ന് ചിലർ പറഞ്ഞതായും അനുഗ്രഹ. ആളുകളെ പ്രതികരണമൊക്കെ നല്ല പ്രതികരണമാണ്. എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഈ വണ്ടിയിൽ പോകുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ നോക്കുന്നതാണേലും ബസ്സിൽ കയറുന്ന ആൾക്കാർ ഇറങ്ങുമ്പോൾ ഒക്കെ ഷേക്ക് ഹാൻഡ്സ് തന്ന് ഒരുപാട് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. പെൺകുട്ടികൾക്കും പറ്റൂ എന്ന് നീ തെളിയിച്ചല്ലോ എന്നൊക്കെ കുറെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മെസ്സേജസ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. അതിൽ ചിലർക്കൊക്കെ പറയുന്നുണ്ടായി ഭയങ്കര ഇൻസ്പിറേഷനായി, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റൂല എന്നാ വിചാരിച്ചേ, ഇത് കണ്ടപ്പോ പറ്റുന്നൊരു തോന്നല്, ഇറങ്ങണം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. മേപ്പയൂർ ഏടത്തിൽ മുക്കിൽ മുരളീധരൻ ചന്ദ്രിക ദമ്പതികളുടെ മകളാണ് അനുഗ്രഹ. News 18 വടകര. കാസർഗോഡേക്ക് പോകുമ്പോൾ അവിടെ പ്രതിസന്ധി ജനങ്ങൾക്ക് മറ്റൊരു തരത്തിലാണ്. ഈ ചൊറിച്ചിൽ മരം എന്നറിയപ്പെടുന്ന ചേരുമരം, അത് ജനങ്ങൾക്കൊരു വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. കാരണം വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് സമീപത്തുള്ള ഒരു ചെക്ക് ഡാമായിരുന്നു പ്രധാനപ്പെട്ട ആശ്രയം. പക്ഷേ ഈ ചേരുമരം ചെക്ക് ഡാമിലേക്ക് മറിഞ്ഞു വീണു. ഇതോടുകൂടി ആ പ്രദേശത്തെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ് നാട്ടുകാരെത്തി. ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന മരങ്ങളിലൊന്നാണ് ചേരുമരം. ഇവയുടെ കായ, ഇല, തൊലി എന്നിവയെല്ലാം
അലർജി ഉണ്ടാക്കുന്ന ഒരുതരം ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നതാണ്. ഇവ ചർമ്മവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ചൊറിച്ചൽ അനുഭവപ്പെടുന്നത്. ഇതിനൊപ്പം ചുവന്ന് തടിക്കുകയും ചെയ്യും. കോളിച്ചാൽ എരിഞ്ഞിലംകോട് ചെക്ക്ഡാമിന് സമീപം നിരവധി ചേരുമരങ്ങൾ വളർന്നു കിടപ്പുണ്ട്. മരങ്ങൾ കടപുഴകി ഡാമിനകത്തേക്ക് വീഴാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വേനൽ കടുത്ത് വീടുകളിലെ കിണർ വറ്റിത്തുടങ്ങിയതോടെ പ്രദേശത്തെ ഭൂരിഭാഗം കുടുംബങ്ങളും ആശ്രയിക്കുന്നത് ഈ ഡാമിനെയാണ്. എന്നാൽ ചേരുമരം മുറിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ വെള്ളം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയായി. ഡാമിലിറങ്ങിയാൽ ശരീരത്തിന് ദിവസങ്ങളോളം അസ്വസ്ഥത അനുഭവപ്പെടുന്നു. മോട്ടോർ പമ്പ് ഉപയോഗിച്ച് പ്രദേശത്തെ വീടുകളിലേക്ക് ഡാമിൽ നിന്നും വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും അതും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ആളുകളും മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് നൂറുകണക്കിന് വീടുകളിലേക്ക് ദിവസേന വെള്ളം അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചേരലെന്ന് പറയുന്ന അലർജി ഉണ്ടാക്കുന്ന ഒരു മരമാണ്. ആ മരത്തിൻ്റെ ഇല ചീഞ്ഞിട്ട് ഇപ്പം ഇവിടെ കുളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാലവർഷം ശക്തമാകുന്നതോടെ മരങ്ങൾ കടപുഴകി വീണാൽ ചെക്ക് ഡാമിന് തന്നെ ഭീഷണിയായി തീരുമോന്ന ആശങ്കയും നിലനിൽക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് നമ്മൾ നേരെ പോകുന്ന ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലെ കോഴിപ്പനക്കുടിയിലെ ആദിവാസികളുടെ ജീവിതം വളരെ ദുരിതപൂർണമായി തുടരുകയാണ്. ഈ ഗതാഗതയോഗ്യമായ റോഡും കുടിവെള്ളവും അവർക്കിപ്പോഴും അന്യമാണ് എന്നുള്ളതാണ്. ഒപ്പം അതിനൊപ്പം ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇപ്പോഴും അവരെ വലയ്ക്കും. മുതുവൻ സമുദായത്തിൽപ്പെട്ട 15 കുടുംബങ്ങളാണ് കോഴിപ്പനക്കുടിയിൽ കഴിയുന്നത്. വനമേഖലയ്ക്കും തോട്ടം മേഖലയ്ക്കും ഇടയിലാണ് ഇവർ കഴിയുന്നത്. ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിവായി ഇവരുടെ കൃഷിയിടത്തിലെത്തും. കുടിയിൽ കുടിവെള്ളം എത്തിക്കാനും അധികൃതർ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. 1 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തു നിന്നും തലച്ചുമടായാണ് ഇവർ വെള്ളമെത്തിക്കുന്നത്. പലപ്പോഴും ഈ മേഖലയിൽ ആനയുടെ സാന്നിധ്യമുണ്ടാകും. ആനയില്ലാതെ ഒരു സ്ഥലം ഈ പിള്ളേരെ ഈ ഇവിടെയിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഭാഗം കടന്ന് അങ്ങോട്ട് പന്നിയാർ എസ്റ്റേറ്റിൽ പോകാൻ ഭയങ്കര പാടാണ്. ഒരു വാത്സരം ഉണ്ടെങ്കിൽ ഈ പിള്ളേർ പേടിക്കാതെ ഒന്ന് രാവിലെയും വൈകിട്ടും സ്കൂളിൽ പോകാനും തിരിച്ച് വീട്ടിലോട്ട് വരാനും പേടിയില്ലാതെ. ഗതാഗത യോഗ്യമായ റോഡില്ലാത്തതിനാൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ ലഭിക്കാറില്ല. കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ കോഴിപ്പനക്കുടി നിവാസിയായിരുന്നു. ശക്തിവേലായിരുന്നു ഇവിടുത്തെ കുട്ടികളെ വന്യമൃഗശല്യമേൽക്കാതെ സ്കൂളിൽ എത്തിച്ചിരുന്നത്. 2 കിലോമീറ്റർ ഇവിടെ നിന്ന് അകലെ പോകണം. പെണ്ണുങ്ങൾ പോയിട്ട് ഭയങ്കര ശല്യമാണ്. ആനയുടെ ശല്യത്തിന് കൊണ്ട് പോകുന്നത് ഭയങ്കര പാടാണ്. വെള്ളം കുടിക്കാൻ പോലും വെള്ളമില്ല. ഗതാഗത യോഗ്യമായ റോഡെങ്കിലും അടിയന്തരമായി നിർമ്മിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് അല്ലെ കടക്കുകയാണ്. പത്രം 18 ആണ്. പത്രം 18 ഇന്ന് കിരൺ ബാബുവാണ് ചേരുന്ന. ഞങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ സ്നേഹത്തോടെ കീബ എന്ന് വിളിക്കുന്ന കിരൺ ബാബുവാണ് ഇന്ന് പത്രവിശേഷങ്ങളുമായി ചേരുന്നത്. കിരൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പത്രങ്ങളിൽ എന്തൊക്കെ വാർത്തകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഫ്രണ്ട് പേജിൽ ഇന്നലത്തെ സമരവും നമുക്കറിയാം, ആസ്ട്രോക്കെതിരെയുള്ള സമരവും ഒക്കെ ഉണ്ടാകുമല്ലോ, ആ വിഷയം തന്നെയാണോ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്? എന്തൊക്കെയാണ് മറ്റ് പത്രങ്ങളിലെ വിശേഷങ്ങൾ? നമസ്കാരം അശ്വതി. നമസ്കാരം സൈത. എന്തായാലും അശ്വതി പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ മാർക്ക് ലിസ്റ്റ് വിവാദം, അതോടൊപ്പം തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം തന്നെ മലയാള പത്രങ്ങളിലെ പ്രധാന വാർത്തയായി തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം ഈ ജൂൺ 15 വരെ നിർത്തിവെച്ചു എന്നുള്ളത് തന്നെയാണ് ഒട്ടുമിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്തയായി തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും പത്രം 18 സ്വാഗതം. നമുക്ക് മലയാള മനോരമയിൽ നിന്ന് തുടങ്ങിയാൽ മനോരമയുടെ വാർത്ത കേഫോണുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കേഫോൺ കേബിൾ ചൈനീസ് തന്നെ എന്നുള്ളതാണ്. വിലയിൽ 70% വരുന്ന ഘടകങ്ങളും TGG ചൈന എന്ന കമ്പനിയുടേതെന്നും വില 6 ഇരട്ടി വരെ കൂട്ടി എന്നുള്ളതും കരുതുന്നു. ടെൻഡർ വ്യവസ്ഥ ലംഘനം AG ഓഡിറ്റിൽ KCB ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നെറ്റ് കണക്ഷൻ ടെൻഡർ SRIT അനുകൂലം, നേരത്തെ SRIT AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊക്കെ പെട്ട കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇതിലും ബന്ധമുണ്ട്, കേഫോണിലും ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ ഒരു വാർത്തയാണ് AS ഉല്ലാസിൻ്റെ വാർത്ത, മറ്റേ ജോജി സൈമണിൻ്റെ വാർത്തയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്തകളാണ് ഇത് രണ്ടും. മനോരമ ഈ വാർത്തയാണ് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. കേഫോൺ MD ഒരു പ്രതികരണം കൂടി നൽകിയിട്ടുണ്ട്. താൻ 21 ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തത്, തനിക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരമില്ല. നേരത്തെ ഈ ചൈനീസ് കമ്പനി എന്ന ആരോപണം നിഷേധിച്ചിരുന്നു. ആ വാർത്തയാണ് മുഖ്യ വാർത്തയെ മനോരമ നൽകുന്നത്. മനോരമയിലെ മറ്റൊരു
പ്രധാനപ്പെട്ട വാർത്ത, ഒന്നാം പേജ് വാർത്ത തന്നെയാണ്. വ്യാജരേഖ എസ് എഫ് ഐ നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് എന്നുള്ളതാണ്. എസ് എഫ് ഐയുടെ മുൻ നേതാവായിരുന്ന കെ വിദ്യ കോളേജ് ഗസ്റ്റ് ലെക്ചറായിട്ടുള്ള നിയമനം ലഭിക്കാൻ വേണ്ടി മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടെ അധ്യാപികയായിരുന്നു എന്ന് കാണിക്കുന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ആ വ്യാജ സർട്ടിഫിക്കറ്റിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ അന്വേഷണം സംബന്ധിച്ച വാർത്തയാണത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ് ഈ വ്യാജരേഖ നിർമ്മിച്ചത് എന്നുള്ളതും. എന്തായാലും വിദ്യ എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. എവിടെയാണ് എന്ന് സംബന്ധിച്ച് പോലീസിനും കൃത്യമായ വിവരമില്ല എന്നുള്ള വിവരമാണ് അറിയുന്നത്. എന്തായാലും ആ വാർത്തയും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി നിൽക്കുന്നത് ഈ ക്യാമറ വന്നു, ക്യാമറ ഇടുന്ന പിഴയെക്കുറിച്ചുള്ള തർക്കങ്ങളും ആ പിഴയെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെയാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറാൻ സാധ്യതയുള്ള ഒരു വിഷയമായതുകൊണ്ടും സാധാരണക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമായതുകൊണ്ടും കൂടുതൽ ചർച്ചയാണ്. അതിൽ രസകരമായ ഒരു സംഭവം, ക്യാമറയുടെ കണ്ണിൽ ബൈക്കിന് 1240 കിലോമീറ്റർ എന്നുള്ളതാണ്. ഈ AI ക്യാമറ വെച്ചു, പക്ഷേ AI ക്യാമറയിൽ പലപ്പോഴും പല ജില്ലകളിലും ഇതുവരെ ഒരു ചെല്ലാൻ പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക തകരാറുകൾ പലതരത്തിലാണ് നിൽക്കുന്നത്. ഒരു ബൈക്കിന് ഹെൽമെറ്റ് ഇല്ലാതെ പോയ ബൈക്കിൻ്റെ ചിത്രം കാണുന്നുണ്ട്, പക്ഷേ ആ ബൈക്കിന് ഇവർ ചെല്ലാൻ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്നത് 1240 കിലോമീറ്റർ വേഗതയിൽ ഈ ബൈക്ക് പോയി എന്നാണ്. അത് ഏത് റോഡിൽ കൂടെ ഏത് ബൈക്ക് പോകും എന്നൊന്നും അത് അസാധ്യമായ ഒന്നാണ്. എന്തായാലും ക്യാമറയ്ക്ക് ഇത്തരം ചില പിഴവുകൾ വരുന്നുണ്ട്. ക്യാമറ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളായി, പക്ഷേ അപ്പോഴെങ്കിലും ഈ പിഴവുകൾ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയം ആവശ്യം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എങ്ങും ഈ വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴും ആ പരിശോധനകൾ വേണ്ട രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. പല ജില്ലകളിലും ഇതുകൊണ്ട് തന്നെ വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇൻസ്പെക്ടർമാർക്ക്, നിങ്ങൾ ഇതിന് ഈ ചെല്ലാൻ അയക്കേണ്ടതില്ല എന്നുള്ളത്. ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും എന്തായാലും ഒരു തരത്തിൽ ആശ്വാസമുണ്ട്. പല ജില്ലകളിലും ഇപ്പോഴും ഈ ചെല്ലാൻ അയക്കാൻ തുടങ്ങിയിട്ടില്ല. സാങ്കേതിക തകരാറാണ്, ഈ സാങ്കേതിക തകരാർ പരിഹരിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്, യുക്രൈനിലെ ഡാം തകർച്ച 17,000 പേരെ ഒഴിപ്പിച്ചു എന്നുള്ളതാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 1 വർഷം കഴിഞ്ഞിട്ടും റഷ്യ ഇപ്പോൾ നാളെ തന്നെ ഇങ്ങനെ കീഴടക്കാൻ പോവുകയാണ്, ഞങ്ങൾ എത്രയോ കിലോമീറ്റർ നീളത്തിലുള്ള വൻപട ഇങ്ങനെ ഇരച്ച് കയറാൻ പോകുന്നു, നീഴാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുദ്ധം ഇപ്പോഴും യുക്രൈൻ റഷ്യയെ പ്രതിരോധിച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ അപകടത്തിൽപ്പെടുന്ന രീതിയിലേക്ക് യുദ്ധം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡാം, അവിടുത്തെ ഏറ്റവും ആണവോർജ്ജ നിലയത്തിലേക്ക് ശീതീകരണത്തിലുള്ള വെള്ളം എത്തിക്കുന്ന, അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന റഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാമാണ്, യുക്രൈനിലെ ഒരു ഡാമാണ് തകർത്തിരിക്കുന്നത്. റഷ്യയാണ് തകർത്തതെന്ന് യുക്രൈൻ പറയുമ്പോൾ, പക്ഷേ യുക്രൈൻ അല്ല എന്ന് റഷ്യയും തിരിച്ചു അവകാശപ്പെടുന്നത്. എന്തായാലും ആ ഡാം തകർന്നിരിക്കുന്നു, അത് ബോംബ് സ്ഫോടനത്തിൽ തന്നെയാണ് ഡാം തകർന്നിരിക്കുന്നത്. അതിൽ 17,000 പേരെ ഒഴിപ്പിക്കേണ്ട അവസ്ഥയും 5 മീറ്ററോളം വെള്ളം ഉയർന്ന് ജനങ്ങൾ കയ്യിൽ കിട്ടിയതും എടുത്ത് കിട്ടിയ ബസ്സിലും ട്രെയിനിലുമൊക്കെ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കാണാം. ഇനിയും 1 ആഴ്ചയോളം എടുക്കും അത് പൂർവ്വസ്ഥിതിയിലാവാൻ. അങ്ങനെ പൂർവ്വസ്ഥിതിയിലായാൽ പോലും ഈ വെള്ളം കയറി ഇറങ്ങിയ സ്ഥലത്തെല്ലാം കൃഷിഭൂമി പൂർണ്ണമായി നശിക്കും, വീടുകളും മറ്റു കെട്ടിടങ്ങളും എല്ലാം നശിക്കും. വലിയ നാശനഷ്ടത്തിലേക്ക് കൂടിയാണ് അവിടെ യുക്രൈൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത അകത്തെ പേജിലാണ്, ഉമ്മൻചാണ്ടിയെ കണ്ട് എ ഗ്രൂപ്പ് നേതാക്കൾ, AA ഗ്രൂപ്പുകൾ ഒരുമിച്ച് നീങ്ങും എന്നുള്ളതാണ്. നേരത്തെ AI ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു കോൺഗ്രസിൻ്റെ പുനഃസംഘടന സമയിക്കുമ്പോൾ പ്രധാനപ്പെട്ട തർക്കം. അത് എത്രയോ 2-3 പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയായിരുന്നു പ്രധാന തർക്കം. ഇവർ രണ്ടുപേരുമായിരുന്നു പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകൾ. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി അങ്ങനെയല്ല, AI ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കുന്നു. മറുപക്ഷത്ത് കെ സുധാകരനും VD സതീശനും നിൽക്കുന്ന അവസ്ഥ. കെ സുധാകരനും VD സതീശനും വേണ്ടത്ര കൂടിയാലോചന നടത്തുന്നില്ല, എ ഗ്രൂപ്പുകാരുമായി വേണ്ടത്ര കൂടിയാലോചന നടത്തില്ലെന്ന പരാതി എ ഗ്രൂപ്പിന്. അതോടൊപ്പം തന്നെ ഐ ഗ്രൂപ്പിന്, രണ്ടുപേരും സുധാകരനായാലും സതീശനായാലും ഐ ഗ്രൂപ്പുകാർ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐ ഗ്രൂപ്പിന് അങ്ങനെയല്ല, ഐ ഗ്രൂപ്പുകാരല്ല അവർ, ഗ്രൂപ്പില്ല എന്നൊക്കെ ഇവരിപ്പോൾ അവകാശപ്പെടുമ്പോൾ ഐ ഗ്രൂപ്പിനെയും പരിഗണിക്കുന്നില്ല. പരാതി ഐ ഗ്രൂപ്പിനുമുണ്ട്. രമേശ് ചെന്നിത്തലയൊക്കെ ഹൈക്കമാൻഡിന് പരാതി കൊടുക്കുകയും താരിഖ് അൻവറിനോട് പരാതി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എ ഗ്രൂപ്പുകാരെന്തായാലും ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബാംഗ്ലൂരിൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ച് എ ഗ്രൂപ്പിൻ്റെ വികാരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ വീണ്ടും സംസ്ഥാന കോൺഗ്രസിൽ, കോൺഗ്രസ് ഇങ്ങനെ ഒന്ന് UDF ഒക്കെ ഒരുമിച്ച് വന്ന് സർക്കാരിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിൽ വീണ്ടും ആഭ്യന്തര കലഹം വരുന്നത്. ആ കലഹത്തിൻ്റെ വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മനോരമ നൽകിയിരിക്കുന്ന വാർത്തയാണ്, എനിക്ക് തോന്നുന്നത് ജി സതീഷിൻ്റെ വാർത്ത ആലപ്പുഴയിൽ നിന്നും. മനോരമയിൽ മാത്രമാണ് ആ വാർത്ത ഞാൻ കണ്ടത്, ചിലപ്പോൾ മറ്റു പത്രങ്ങളുണ്ടോ എന്ന് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആ വാർത്ത, ആശ്രിതരെ സംരക്ഷിക്കാത്ത ആശ്രിത നിയമനക്കാരുടെ 25% ശമ്പളം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. ആശ്രിത നിയമനത്തിൽ അച്ഛനോ അമ്മയോ എല്ലാം ജോലി, സർക്കാർ ജോലി ഉണ്ടായിരിക്കുകയും അവർ ജോലി ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്താൽ വീട്ടിലൊരാൾക്ക് തൊഴിൽ നൽകാറുണ്ട്. ആ തൊഴിൽ നൽകുന്നവർക്ക് ആ കുടുംബത്തിൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തിലാണ് തൊഴിൽ നൽകുന്നത്. പക്ഷേ അങ്ങനെ തൊഴിൽ
കരുതുന്ന പലരും ആ കുടുംബത്തെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള പരാതി പല ഘട്ടങ്ങളിലായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ 25% ശമ്പളം സർക്കാർ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഈ ആശ്രിതർക്ക് നൽകും എന്നുള്ളൊരു വ്യവസ്ഥ ഇത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് തന്നെ തീരുമാനമെടുക്കാനായി വന്ന ബില്ലാണ്. പക്ഷെ അന്നെല്ലാം പല ഘട്ടത്തിലായി അത് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അംഗീകാരത്തിന് മുഖ്യമന്ത്രി അടക്കം ഒപ്പിട്ടിരിക്കുന്നു. ആ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് ലോക സമുദ്ര ദിനമാണ്. ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും എനിക്ക് തോന്നുന്നു കുറേ കൂടി വിശാലമായി തന്നെ അകത്ത് ഒരു പേജ് മൊത്തമൊക്കെ എടുത്ത് നൽകിയിട്ടുണ്ട്. മലയാളത്തിലും ചില പത്രങ്ങൾ അങ്ങനെ നൽകിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. അത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മത്സ്യങ്ങളടക്കം ചെറിയ ആൽഗകൾ മുതൽ തിമിംഗലങ്ങൾ വരെ ഇത് ആഹാരമാക്കാറുണ്ട്. അവരുടെ ആഹാരത്തിൻ്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് അകത്തേക്ക് പോകുന്നുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കേരളത്തിലെ സമുദ്രത്തിൽ 2018 പ്രളയത്തിന് ശേഷം വലിയ തോതിലാണ് കൂടിയത്. 7 times വർദ്ധിച്ചു എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കുഫോസിലെ അധ്യാപകനായ ഡോക്ടർ രഞ്ജിത്താണ് ഈ ഗവേഷകൻ. ഡോക്ടർ വി ജി നിഖിൽ എന്നിവരാണ് ഈ പഠനം നടത്തിയത്. ആ പഠനത്തിൽ പറയുന്നത് പ്ലാസ്റ്റിക് വിഘടിച്ചുണ്ടാകുന്ന 5 mm താഴെയുള്ള സൂക്ഷ്മകണികളാണ് മൈക്രോ പ്ലാസ്റ്റിക്. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കണികളാണ്. ആ കണികൾ ഈ മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി അത് അകത്താക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന വലിയ അപകടങ്ങൾ, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കടലായി സമുദ്ര മാലിന്യത്തിലെ 85% പ്ലാസ്റ്റിക്കാണ് എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് റോസമ്മ ചാക്കോയുടെ വാർത്തയാണ്. മറ്റൊന്ന് മാതൃഭൂമി. മാതൃഭൂമി അടക്കമുള്ള ദേശീയ മാതൃഭൂമി മറ്റ് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം പ്രധാന വാർത്ത, ഇംഗ്ലീഷ് പത്രങ്ങൾ ഒട്ടുമിക്കതും പ്രധാന വാർത്തയെന്ന് നൽകിയിരുന്നത് അത് തന്നെയാണ്. അനുരഞ്ജനത്തിൻ്റെ 3 ഉറപ്പ്, ഗുസ്തി താരങ്ങളുമായി കേന്ദ്രത്തിൻ്റെ ചർച്ച എന്നുള്ളതാണ്. ഗുസ്തി താരങ്ങളുടെ സമരം 15 June നിർത്തിവെച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വൈകാരിക മുഹൂർത്തങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു സമരമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടൊക്കെ ഈ കായിക താരങ്ങൾ കണ്ട് മറ്റെല്ലാം മറന്ന് അതിനുവേണ്ടി മാത്രം പരിശ്രമിച്ച് നേടുന്ന ഒളിമ്പിക്സ് മെഡലൊക്കെ ഗംഗയിലേക്ക് ഒഴുക്കിക്കളയാൻ പോലും തയ്യാറായി നിന്ന കായിക താരങ്ങൾ അവരുടെ സമരം അവർ കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങിയ സമരമാണ്. അത് പലതരത്തിൽ അതിനെ ടോർപ്പിഡോ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല സമ്മർദ്ദങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇന്നലെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച 6 നീണ്ട ചർച്ചയിൽ ഈ 15 കുറ്റപത്രം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നടപടികളെടുക്കാമെന്ന് ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട 5 3 അംഗീകരിച്ചുകൊണ്ട് മന്ത്രി തന്നെ പറഞ്ഞു. ഇതേ തുടർന്ന് ഈ 15 വരെ ഈ സമരം നിർത്തിവെക്കാനുള്ള തീരുമാനമാണ്. അത് പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. അതിന് ഏതെല്ലാം ആവശ്യങ്ങളാണ് അംഗീകരിച്ചതെന്ന് എന്നുള്ളതും കൃത്യമായി തന്നെ 1, 2, 3 എന്ന് തന്നെ പോയിന്റിട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പറഞ്ഞത് വിഴുങ്ങി. പ്രിൻസിപ്പൽ ആർഷോയെ ശരിവെച്ചു. പരീക്ഷാ ഫീസ് അടച്ചെന്ന് പറഞ്ഞ് പത്രസമ്മേളനം വിളിച്ച് തിരുത്തി പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ ആർഷോയെ എഴുതാത്ത പരീക്ഷ ജയിച്ചുവെന്ന് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കാണിച്ചിരുന്നു. അത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ആർഷോ തുടക്കം മുതൽ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് താൻ ഈ ബാച്ചിലെ ഇടതല്ല, തൻ്റെ ബാച്ചിൻ്റെ റിസൾട്ടല്ല. ഇതിൽ ബോധപൂർവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തൻ്റെ മറ്റൊരു ബാച്ചിലെ റിസൾട്ടിനെ കൂടെ തന്നെ ഉൾപ്പെടുത്തുകയായിരുന്നു. അപ്പോഴെല്ലാം പ്രിൻസിപ്പൽ ആദ്യം സാങ്കേതിക പിഴവാണെന്ന് പറയുകയും പിന്നീട് ആർഷോ 2 റീ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇവിടെ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടുണ്ടോ എന്നൊക്കെ വാദിച്ച് രാവിലെ മാധ്യമങ്ങൾ തന്നെ വന്നു. സ്വാഭാവികമായി മാധ്യമങ്ങളെല്ലാം ആ വാർത്ത നൽകി. പിന്നീട് വീണ്ടും ആർഷോ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും പിന്നീട് പ്രിൻസിപ്പൽ തന്നെ വന്ന് അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടില്ല, അതും സാങ്കേതിക പിഴവാണ്, അവിടുത്തെ അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇയാൾ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചു എന്നാണ്, പക്ഷേ അക്കൗണ്ട്സിൽ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഫീസ് അടച്ചിട്ടില്ല എന്ന് വന്നു. ആ വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒട്ടുമിക്ക പത്രങ്ങളും ആ വാർത്ത ഇതേ ആംഗിൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ചില പത്രങ്ങളെങ്കിലും അങ്ങനെയല്ല ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്, അത് തലവേദന എന്നുള്ളതാണ്. ഏകദേശം ഇതേ ഏറെക്കുറെ ഇതേ ഹെഡിങ് തന്നെയാണ് ഒട്ടുമിക്ക പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. ആ പത്രങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഹെഡിങ് നൽകാൻ ട്രാവിസ് ഹെഡ് 146 ഇന്നലെ എടുത്തത്. ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി ബൗളിംഗ് ഇന്ത്യ തിരഞ്ഞെടുത്ത് ഓസ്ട്രേലിയ ബാറ്റിംഗ് അയച്ചപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ട്രാവിസ് ഹെഡ് 2020 ശൈലിയിലാണ് വന്ന് അടിച്ച് തകർത്ത് എടുത്തത്. അതുകൊണ്ട് ട്രാവിസ് ഹെഡിൻ്റെ ഹെഡ് വെച്ചിട്ട് തലവേദന എന്നുള്ള ഒരു ഹെഡിങ്. ഇതിനോട് സമാനമായ തലക്കെട്ടുകളാണ് ഒട്ടുമിക്ക പത്രങ്ങളും ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതും എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മെസ്സി ഏത് ക്ലബിലേക്കാണ് പോകുന്നത്? ഗൾഫിലേക്കൊക്കെ വരുന്നു, സൗദി അറേബ്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അത് അങ്ങനെയല്ല, സൗദി അറേബ്യയിലേക്ക് വരുന്നില്ല എന്നത് വന്നു. അങ്ങനെ അഭ്യൂഹങ്ങൾ പലതരത്തിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയുടെ ഭാര്യയിട്ട ട്വീറ്റിനെ ചൊല്ലിയും ഒക്കെ അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അത് ലയണൽ മെസ്സി ഇൻറ്റർ മയാമിയിലേക്ക് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അൽഹിലാൽ ബാഴ്സ ഒടുവിൽ ഇൻറ്റർ മയാമി, ആദ്യം അൽഹിലാലിലേക്ക് വരും എന്ന് പറഞ്ഞു പിന്നെ ബാഴ്സയിലേക്ക് വരും എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വാർത്ത. ബാഴ്സ ജഴ്സിയൊക്കെ ഇട്ട് മെസ്സി നിൽക്കുന്നൊരു ചിത്രം ഭാര്യ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ട്വിറ്ററിൽ കൊടുത്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പുതിയ വാർത്ത, മെസ്സിയെ സംബന്ധിച്ച് ഏത് ക്ലബിലേക്ക് പോകുന്നു എന്നറിയാൻ ഒട്ടേറെ ആരാധകരുള്ള ഒരു ഫുട്ബോൾ താരമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്
മാതൃഭൂമി നൽകിയിരിക്കുന്ന വാർത്ത, രാജ്യത്ത് 258 ജില്ലകളിൽ ഇപ്പോഴും തോട്ടിപ്പണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 258 ജില്ലകളിൽ ഇപ്പോഴും തോട്ടിപ്പണി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഗതികെടുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്തെ മറ്റുള്ള മനുഷ്യരുടെ മലം ചുമക്കേണ്ടി വരിക എന്നുള്ള ഒരവസ്ഥ. നേരിട്ട് ഇറങ്ങി തോട്ടികൾ നേരിട്ട് ഈ കൈകൊണ്ടോ അല്ലെങ്കിൽ കൈ മറ്റേതെങ്കിലും ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ അവർക്ക് മലം കോരി മാറ്റേണ്ടി വരുന്നൊരവസ്ഥ, ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നതാണ്. ഈ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി എത്രയോ കാലമായി നമ്മൾ ലോകത്ത് ഈ വലിയ വികസനത്തിൻ്റെ കഥയെല്ലാം പറയുമ്പോഴും നമ്മൾ വലിയ നേട്ടങ്ങളുടെ കഥയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും ശാസ്ത്ര നേട്ടത്തിൻ്റെയും ഒക്കെ കഥ പറയുമ്പോഴും ഇപ്പോഴും 258 ജില്ലകളിൽ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി തോട്ടിപ്പണി ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മുടെ ഒരു നഗ്നമായ യാഥാർത്ഥ്യം, നമ്മളെ നേരെ തിരിഞ്ഞുകൂത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വാർത്ത കൂടിയാണ്. നന്നായി തന്നെ നൽകിയിരിക്കുന്നു. യന്ത്രവൽക്കരണം ഇപ്പോഴും അന്തിമമായില്ല എന്നുള്ളതും, അങ്ങനെ വലിയ കണ്ടുപിടുത്തമൊന്നും വേണ്ട യന്ത്രമൊന്നും അല്ല തോട്ടിപ്പണിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, അല്ലെങ്കിൽ അത്ര ശാസ്ത്രീയതയൊന്നും വേണ്ടതാണ്. പക്ഷേ അതിപ്പോഴും പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്ത കൂടിയാണ് മാതൃഭൂമി നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നല്ല ഭക്ഷണം ഇനി വിരൽത്തുമ്പിൽ എന്നുള്ളതാണ്. പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ വാട്സാപ്പിലും മറ്റേതിലൊക്കെ വരുന്ന ചില വാർത്തകളും അല്ലെങ്കിൽ അതിൻ്റെ ചില കൗതുകമൊക്കെ ഉണ്ട്. ആ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു പോയല്ലോ എന്നോർത്ത് ഗതികേടുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും പരസ്യത്തിന് വേണ്ടിയും ഒക്കെ ആളുകൾ ഇത് ബോധപൂർവ്വം ഉപയോഗിക്കാറുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും മികച്ച കട ഇതാണ് എന്ന പറ്റില്ല. കടയിൽ ചെല്ലുമ്പോഴാണ് വായിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട കടയേക്കാൾ മോശമാണ് ആ കടയെന്നൊക്കെ. പക്ഷേ അതിനൊക്കെ പകരമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ ഈ കടയുടെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് അതിനുവേണ്ടി ഒരു ആപ്പ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഗുണനിലവാരം മെച്ചപ്പെട്ടതുണ്ട്, ഏതെല്ലാം കടകളുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച ശേഷം കയറാൻ കഴിയും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകൾ എവിടെയൊക്കെയാണെന്ന് ഇനി മൊബൈൽ ആപ്പിൽ അറിയാം. ഈറ്റ് റൈറ്റ് കേരള എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നിലവിൽ 1700 ഹോട്ടലുകളാണ് ആപ്പിലുള്ളത്. കൂടുതൽ ഹോട്ടലുകളെ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തും. സ്വാഭാവികമായും കൂടുതൽ ഹോട്ടലുകൾ ഉൾപ്പെടുന്നതോടുകൂടി നമുക്ക് ഈ ആപ്പ് നോക്കി ഈ ഭക്ഷണ ഹോട്ടലിലെ ഗുണനിലവാരം നമുക്ക് അറിയാൻ കഴിയും. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഹോട്ടലുകൾ ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനകളിൽ അവർക്ക് പോസിറ്റീവായ മാർക്ക് നേടാൻ വേണ്ടിയുള്ള പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് ഏറ്റവും ഉപഭോക്താവിനും ഗുണം ചെയ്യുന്നു എന്നതിനൊപ്പം തന്നെ മികച്ച രീതിയിൽ ചെയ്യുന്ന കച്ചവടക്കാർക്കും അത്, നല്ല ഹോട്ടലുകൾക്കും അത് ഗുണം ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട വാർത്ത, കേരള കൗമുദി ഏറ്റവും ഒന്നാമത്തെ വാർത്തയായി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് സ്കൂൾ ദിനങ്ങൾ 205 March 31 അടയ്ക്കും എന്നുള്ളതാണ്. സ്കൂള് 5 April വരെ നീട്ടാനുള്ള തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയിരിക്കുന്നു. ശക്തമായ രീതിയിലാണ് അധ്യാപക സംഘടനകളിൽ നിന്ന് എതിർപ്പ് ഉയർന്നത്. എന്നാൽ ചില വിഷയങ്ങൾ സർക്കാർ തീരുമാനിച്ച് അപ്പടി നടപ്പാക്കുന്നു. ശനിയാഴ്ചകളിലെ ഈ അധികമായി നൽകുന്ന ക്ലാസ് അതുകൂടി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പക്ഷേ നടപ്പാക്കുന്നു. പക്ഷേ 5 April വരെയുള്ള ആ 5 ദിവസം 213 പ്രവൃത്തി ശനിയാഴ്ച പ്രവൃത്തി ദിവസവും 205 ദിവസങ്ങൾ മാത്രമാവും ഇനി. എന്തായാലും 31 March തന്നെ കാലാകാലങ്ങളായി നമ്മളെല്ലാം ശീലിച്ചു പോയത് 31 March സ്കൂൾ അടയ്ക്കും എന്നൊരു ശീലം, അല്ലെങ്കിൽ ആ ഒരു ശീലത്തിൽ കടന്നു വന്നാണ്. കാലത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. പക്ഷേ എന്തായാലും ഇപ്പോൾ അധ്യാപകരുടെ അടക്കം അക്കാഡമിക് സമൂഹവും ചില എതിർപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ ദിവസം പഠിപ്പിക്കുകയല്ല വിദ്യാഭ്യാസം ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള മാർഗം എന്ന തരത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാരും അതിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഗുണപരമായ പഠന സമയം സ്കൂളുകളിൽ ഒരുക്കുക എന്നത് പരമപ്രധാനമാണ്. പഠനം പഠനേതരവുമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു ശിവൻകുട്ടി പറയുന്ന വാക്കുകൾ. 220 പ്രവൃത്തി ദിവസങ്ങൾ വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച് 210, ചർച്ചയിലൂടെ അംഗീകരിച്ചത് 205. അപ്പോൾ 220 ആയിരുന്നു ലക്ഷ്യം, പക്ഷേ അത് 205 ആണ് നിർത്തിയത്. 13 പ്രവൃത്തി ദിവസം ശനിയാഴ്ചകൾ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു 202 ആ 2 3 ദിവസങ്ങളിൽ കൂടി കൂടുതൽ ഈ അധ്യയന വർഷം ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് വാർത്ത. മറ്റൊന്ന് കാലവർഷം. സാധാരണ ഈ സ്കൂള് തുറപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ടതാണ് സ്കൂള് തുറക്കുന്ന എന്നാണ്. അത് 2 ദിവസം മാറ്റി വെച്ചാൽ അന്നാണ് കാലവർഷം വരുന്നതൊക്കെ തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്. സ്കൂള് തുറക്കുന്നതിൻ്റെ എല്ലാ മനുഷ്യരുടെയും ഓർമ്മകൾ തന്നെ നനഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കടുത്ത മഴയത്ത് സ്കൂളിലേക്ക് പോകുന്ന ഓർമ്മകളൊക്കെയാണ്. പക്ഷേ കാലവർഷം ഇതുവരെയും എത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ പെയ്തിട്ടുണ്ട്. അത് ബിപോർ ജോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ്. അതിൻ്റെ ഈ ബിപോർ ജോയ് ചുഴലിക്കാറ്റ് വന്നതോടുകൂടി നമ്മുടെ ഈ ന്യൂനമർദ്ദത്തെ കേരള തീരത്തേക്ക് വരുന്നതിൽ നിന്ന് തടയുമോ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. ദേശീയ പത്രങ്ങളൊക്കെ അത്തരം ഒരു ആശങ്കയുടെ വാർത്തകൾ കൂടി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയും നിലവിൽ കറാച്ചിയിൽ നിന്ന് 1450 km തെക്കുമാറിയാണ് ബിപോർ ജോയിയുടെ സഞ്ചാരപാത. 145 km വേഗത്തിൽ ഒമാനിലോ കറാച്ചിക്ക് അടുത്ത സിന്ധു പ്രവിശ്യയിലോ ഇത് എത്തിയേക്കുമെന്നും പറയുന്നു. തീരം തൊടാതെ ഞായർ വരെ കടലിലൂടെ തന്നെ നീങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നാശനഷ്ടങ്ങൾ കുറവായിരിക്കും. കടലിലൂടെ തന്നെയാണ് ഈ ചുഴലിക്കാറ്റ് നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അത് വലിയ ആശ്വാസമാണ്. ഏതെങ്കിലും തീരത്തടിച്ച് ആ പ്രദേശത്തിന് കുഴപ്പമുണ്ടാവാതെ ഇരിക്കും. മൺസൂണിന് തടസ്സമായത് എന്ത് എന്നുള്ളതും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ PH സനൽകുമാറിൻ്റെ വാർത്തയാണ്. ഒന്നാം പേജിൽ തന്നെ കേരള കൗമുദി നൽകിയിരിക്കുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാത്തിരിക്കുന്നത് 796 പേർ എന്നുള്ളതാണ്. മദ്യം തൊടാത്തവരിലും കരൾ രോഗം വ്യാപകം എന്നുള്ളൊരു വാർത്ത നേരത്തെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. സി മോഹൻരാജിൻ്റെ വാർത്ത കൂടി അതിനൊപ്പം നൽകിയിട്ടുണ്ട്. ഇത് കെ.എസ്. അരവിന്ദിൻ്റെ വാർത്തയാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് 25 ലക്ഷം രൂപ വരെയാണ്. അത്രയും തുക കൊടുത്ത് ഈ കരൾ മാറ്റിവെക്കലൊന്നും സാധാരണ മനുഷ്യന് സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ആശുപത്രികളുടെ സംവിധാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങനെ അടിയന്തരമായി മാറ്റം ഒരു അവയവം പൂർണ്ണമായും തകർന്നു കഴിയുമ്പോൾ അത് മറ്റൊരു കരൾ മാറ്റിവെച്ച് ജീവിതം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്ത് 796 പേരാണ് കേരളത്തിൽ കാത്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണത്. മറ്റൊന്ന് ഹിന്ദുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹിന്ദു എടുത്തപ്പോൾ മുഴുവൻ പേജ് കൂടി ഒരുമിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സൈക്ലോൺ മേ അഫക്ട് ദി കോഴ്സ് ഓഫ് മൺസൂൺ, ഒപ്പീനിയൻ ഡിഫർ ഇൻ ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ഈ സൈക്ലോൺ വന്നതോടുകൂടി അത് മൺസൂണിനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ കാറ്റ് ചുഴലിക്കാറ്റ് വന്ന് നമ്മുടെ ന്യൂനമർദ്ദ മേഖലയെ നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ മാറ്റി അത് കൊണ്ടുപോകും, കടലിലേക്ക് തന്നെ തിരിച്ചുവിടുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. പക്ഷേ എന്നാൽ ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത് അങ്ങനെയല്ല, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മൺസൂൺ കൃത്യമായി തന്നെ എത്തും എന്നുള്ളത് പറയുന്നു. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. സമരം, ഗുസ്തിക്കാരുടെ സമരം പിൻവലിച്ച വാർത്തയാണ് മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. അതും ഒന്നാം പേജിൽ തന്നെ ഹിന്ദു നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹിന്ദു നൽകിയിരിക്കുന്നത്, നാഷണൽ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ കേരളം ഒന്നാമതെത്തി എന്നുള്ള വാർത്തയാണ്. കേരളത്തെ സംബന്ധിച്ച് പലതരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഏറ്റവും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളുടെ സൂചികളെല്ലാം പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് എന്നുള്ളതും കേരളം അങ്ങനെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രം സഹിതമാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത തന്നെയാണ്. വാർത്ത പ്രാധാന്യത്തോടുകൂടി ഹിന്ദു ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ദേശാഭിമാനി ഈ വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയിലെ ഒരു വാർത്തയാണ്. സ്വാഭാവികമായും ദേശാഭിമാനിയെ സംബന്ധിച്ച് CPM മുഖപത്രം എന്ന നിലയ്ക്ക് പാർട്ടിക്കെതിരെ ഇന്നലെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം PM Arshoyumayi ബന്ധപ്പെട്ടതായിരുന്നു. PM Arshoyikkedireulla ആരോപണം, PM Arshoye പരീക്ഷ എഴുതാതെ ജയിച്ചു എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ആർഷോ പറഞ്ഞതാണ് ശരി എന്നുള്ള വാദം ശരിവെക്കുന്ന രീതിയിലേക്കുള്ള വാർത്തയാണ്. തെളിയുന്നു ഗൂഢാലോചന എന്നുള്ളതാണ് PM Arshoyikkedirayi വിവാദം. അതിൽ MV Govindന്റെ വാക്കുകൾ പ്രത്യേകമായ ഒരു കോളമായി തന്നെ നൽകിയിരിക്കുന്നു. അന്വേഷിക്കണം എന്ന് PM Arshoyയുടെ ആവശ്യം പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. ആർഷോ ശരി, തെറ്റിയത് NICK എന്ന് പ്രിൻസിപ്പൽ തിരുത്തി പറഞ്ഞ വാർത്തയും നൽകിയിട്ടുണ്ട്. സ്വാഭാവികം തന്നെയാണ് ഇങ്ങനെ ഒരു SFIക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വാർത്തയുടെ പ്രാധാന്യത്തോടുകൂടി തന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ദേശാഭിമാനിക്കുണ്ട്. ആ ദേശാഭിമാനി പ്രാധാന്യത്തിൽ ആ വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് വീക്ഷണം നൽകിയിരിക്കുന്നതാണ്. വീക്ഷണം പറയുമ്പോൾ ഈ സ്വാഭാവികമായി ഈ വാർത്തയെ മറ്റൊരാംഗിളിലാണ് കാണുന്നത്. കുരുക്കു മുറുകുന്നു എന്നുള്ള വാർത്തയാണ് പ്രതിരോധത്തിലായി SFI എന്നുള്ളതാണ്. ഒന്നാം പേജിൽ ഒരു പ്രത്യേകമായി മുകൾ പേജിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ പൂർണ്ണമായും എടുത്തുകൊണ്ട് കോളം വളരെ വിശദമായി തന്നെ ആ കോളത്തിൽ ഇതിൻ്റെ വിവിധ ആംഗിളുകളിലുള്ള വാർത്ത കെ സുധാകരൻ്റെ പ്രസ്താവനയടക്കം വളരെ വിശദമായി തന്നെയാണ് വീക്ഷണവും നൽകിയിരിക്കുന്നത്. അത് രണ്ട് പത്രങ്ങളായ പത്രങ്ങളുടെ രാഷ്ട്രീയ ചായവ് അല്ലെങ്കിൽ ആ പത്രങ്ങൾ ആ രണ്ട് പാർട്ടികളുടെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയും CPMന്റെയും മുഖപത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് രണ്ട് പത്രങ്ങളും ആ രീതിയിലേക്ക് വാർത്തകൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലയാള പത്രങ്ങൾ നൽകിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണ്. ഈ OpenAI CEO സാം ആൾട്ട്മാൻ പറഞ്ഞ ഒരു ഇതാണ്. ഈ AI ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി പുതിയ ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒട്ടേറെ തൊഴിലവസരങ്ങൾ വരും. അത് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ പല തൊഴിലുകളും നഷ്ടപ്പെടും എന്നുള്ള ഒരു ആശങ്ക കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില പത്രങ്ങൾ നൽകിയിരിക്കുന്നത് ഈ തൊഴിലവസരങ്ങൾ വരികയും നഷ്ടപ്പെടുകയും ചെയ്തതിനപ്പുറത്തേക്ക് ഏകാധിപതികളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണോ മനുഷ്യൻ്റെ ജോലിയെ അനായാസമാക്കുന്നത് അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ മനുഷ്യന് നൽകുന്നത്, അതോടൊപ്പം തന്നെ ഏകാധിപതികളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് ഈ സാങ്കേതികവിദ്യ മാനവിക വിരുദ്ധമാകാൻ സാധ്യതയുണ്ട് എന്നതുകൂടി ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ കൂടി പറയുന്ന വാർത്ത കൂടി മറ്റു ചില പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ AIയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാർത്തയും ഒട്ടുമിക്ക മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും പത്രം 18 സമയം അവസാനിക്കുകയാണ്. നാളെയും ഇതേ സമയം പത്രം 18. യെസ്, എന്തായാലും സമഗ്രമായ അല്ലേ, സമഗ്രമായ ഒരു പത്ര അവലോകനമാണ് കിരൺ നടത്തിയത്. എല്ലാ ദിവസങ്ങളിലും ഏറ്റവും സമഗ്രമായി ഞങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് പത്രം 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. യൂട്യൂബിലെ ഒരു പ്രേക്ഷകൻ ഷെഫീഖ് എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടതുപോലെ നമ്മൾ ചില പത്രങ്ങളെ മാത്രം അവഗണിക്കുന്നു, മാധ്യമ പത്രത്തെ അവഗണിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അങ്ങനെയല്ല, എല്ലാ ദിവസവും പരമാവധി പത്രങ്ങൾക്ക് സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിഗണന നൽകി
ആ വാർത്തകളിലേക്ക് കടക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ സർക്കുലേഷന്റെ പരിഗണനകളൊന്നും ഞങ്ങൾ നൽകാറില്ല. പൊതുവിൽ അല്പം മുമ്പ് വീക്ഷണം പത്രം പോലും വീക്ഷണം പത്രം തന്നെ അദ്ദേഹം കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് കിരൺ ബാബു അദ്ദേഹം പരിഗണിച്ചു. അങ്ങനെ എല്ലാ പത്രങ്ങൾക്കും പരമാവധി പരിഗണന നൽകുക, ചില ദിവസങ്ങളിൽ ദേശീയ പത്രങ്ങൾക്ക് പരിഗണന കൂടുതൽ നൽകാറുണ്ട്. അങ്ങനെ സമഗ്രമായി പത്രം 18 എല്ലാ മേഖലകളുടെയും കടന്നു പോകണമെന്നതാണ് ഞങ്ങൾ നൽകുന്ന ഒരു പരിഗണന. അങ്ങനെ ഏതെങ്കിലും ഒരു പത്രത്തെ അവഗണിക്കുക എന്നൊരു ശീലമില്ല. അങ്ങനെ ഒരിക്കലും പ്രേക്ഷകരിലെ അത്തരമൊരു ചിന്ത കടന്നു പോവരുത് എന്നൊരു അപേക്ഷയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില നൽകുന്നുണ്ട്. ഇനിയും നിങ്ങളിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്തായാലും സൈഫ്, നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെതിരെ തുറന്നടിച്ച മുൻ DGP എ ഹേമചന്ദ്രൻ. കമ്മീഷൻ അന്വേഷിച്ചത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ മസാല കഥകൾ മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. സദാചാര പോലീസിന്റെ മാനസികാവസ്ഥയിലായിരുന്നു കമ്മീഷൻ. നീതി എവിടെ എന്ന പേരിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ആത്മകഥയിലാണ് അദ്ദേഹത്തിന്റെ എ ഹേമചന്ദ്രന്റെ തുറന്നു പറഞ്ഞു. ബിബി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, നമുക്ക് മടങ്ങി വരുമ്പോൾ ഈ ഹേമചന്ദ്രൻ പൊതുവിൽ നിശബ്ദനായ ഒരു സ്വാത്വികനായ ഒരു ഉദ്യോഗസ്ഥൻ, അതാണ് അദ്ദേഹത്തിനുള്ള ഇമേജ്. പക്ഷെ അദ്ദേഹം ആത്മഹത്യയിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ഈ ഹേമചന്ദ്രന് ഈ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കിയതാണ്. സസ്പെൻഷൻ പോലെയുള്ള ചില അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഹേമചന്ദ്രൻ ഈ ആത്മകഥയിൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ എങ്ങനെയാണ്? കെ ഹേമേന്ദ്രന്റെ ആത്മകഥയാണ് പുറത്തിറങ്ങുന്നത്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. വലിയ വിവാദമായ സംഭവമാണ്. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ നടപടികൾ വലിയ തോതിൽ വിമർശന വിധേയമായതാണ്. ആ കമ്മീഷന്റെ പ്രവർത്തന കാലത്ത് തന്നെ ആക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. ഇതിലെ ഹർജിക്കാർ തന്നെ ഈ കമ്മീഷനെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏതാണ്ട് ഒരു ദിവസം തന്നെ 13 മണിക്കൂറോളം കമ്മീഷന്റെ മുന്നിൽ ഇരിക്കുകയും പിന്നെ മൊഴി കൊടുക്കുകയും ഒക്കെയും ചെയ്താണ്. ആ സമയത്ത് തന്നെ കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ വന്നത് കമ്മീഷൻ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ, അതായത് കമ്മീഷൻ എന്താണോ നൽകിയിട്ടുള്ള ടേംസ് ആൻഡ് റഫറൻസ് അതിന് പുറത്തേക്ക് പോവുകയും വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ചോദിക്കുകയും ചെയ്യുന്നു എന്ന ആക്ഷേപം അത് തുറന്നു പറഞ്ഞാണ് ഇപ്പോൾ എ ഹേമേന്ദ്രന്റെ പുസ്തകവും വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മസാലക്കഥകളായിരുന്നു സ്ത്രീ പുരുഷ ബന്ധത്തിലെ മസാലക്കഥകൾക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് കമ്മീഷന്റെ പ്രവർത്തനമുണ്ടായത്. ഇതിന്റെ ടേംസ് ആൻഡ് റഫറൻസ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതൽ സ്വീകരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്ന വിമർശനം. അന്ന് ഹേമേന്ദ്രനെതിരെ പരാതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹവും മൊഴി നൽകാൻ എത്തിയതാണ്. അവിടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒരാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറാനുള്ള നീക്കമാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആക്ഷേപമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. കമ്മീഷന്റെ കണ്ടെത്തലുകൾ പിന്നീട് ഹൈക്കോടതി തന്നെ പ്രധാനപ്പെട്ട അതിൽ ഈ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലയിലേക്കും ഒഴിവായി പോകുന്ന നിലയിലേക്കും ഒക്കെയും അതിന്റെ നിയമ നടപടികൾ നീങ്ങിയിരുന്നു. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരു വിമർശനം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ആ വിധിയുടെ മറവിൽ എല്ലാ അജണ്ടകളും നടപ്പാക്കപ്പെട്ടു. നിരീക്ഷണസമിതിയിലെ അംഗം എന്ന നിലയ്ക്ക് ഈ അവിടെ പോലീസിനുണ്ടായ വീഴ്ചകൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിശദീകരിച്ചിരുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഹേമേന്ദ്രൻ പറയുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പോലും തീർച്ചയായും വിനോദ്, ഇത് വളരെ ഗൗരവമുള്ള ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന്റെ നീതി എവിടെ എന്ന ആത്മകഥ ഇന്ന് പുറത്തിറങ്ങുകയാണ്. അതിലാണ് ഇത്തരത്തിൽ സോളാർ കേസ് അന്വേഷിച്ച ശിവരാജൻ കമ്മീഷനെതിരെ വലിയ തുറന്നടിക്കൽ ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. വിനോദ്, നമുക്ക് ചില വളരെ പ്രധാനപ്പെട്ട കായിക വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. PSG വിട്ട അർജന്റീൻ നായകൻ ലയണൽ മെസ്സി അമേരിക്കൻ ലീഗിലേക്ക്. മേജർ സോക്കർ ലീഗിലെ പ്രമുഖരായ ഇന്റർ മയാമിയുമായി മെസ്സി കരാറിലെത്തി. ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇന്റർ മയാമി ക്ലബ്ബ്. നമുക്കറിയാം, നേരത്തെ ഈ സൗദി ക്ലബ്ബായ അൽ ഹിലാലിലേക്ക് പോകുമെന്നായിരുന്നു മെസ്സി പോകുമെന്നായിരുന്നു നേരത്തെ വന്ന സൂചനകൾ. എന്നാൽ ഈ അൽ ഹിലാലിന്റെ വമ്പൻ ഓഫറുകൾ നിരസിച്ചുകൊണ്ടാണ് മെസ്സി അമേരിക്കൻ ലീഗിലേക്ക് എത്തുന്നത്. ആദ്യമായാണ് യൂറോപ്പിന് പുറത്ത് മെസ്സി ഒരു ടീമിന്റെ ഭാഗമാകുന്നത്. വീണ്ടും മറ്റൊരു കായിക വാർത്തയിലേക്ക് വരുമ്പോൾ, ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ആദ്യ ദിവസം പിടിമുറുക്കി ഓസ്ട്രേലിയ. ആദ്യ ദിനം കളി അവസാനിച്ചപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 327 എന്ന ശക്തമായ നിലയിലാണ് ഓസ്ട്രേലിയ. 146 റൺസുമായി ട്രാവിസ് ഹെഡും 95 റൺസുമായി സ്റ്റീവൻ സ്മിത്തുമാണ് ക്രീസിൽ.
ഇരുവരും ചേർന്ന് 251 റൺസിന്റെ കൂട്ടുകെട്ടായി 106 പന്തുകളിൽ നിന്നാണ് ഹെഡ് സെഞ്ചുറി തികച്ചത്. താരത്തിന്റെ 6th ടെസ്റ്റ് സെഞ്ചുറിയാണ്. 76-3 എന്ന തകർന്ന നിലയിൽ നിന്നാണ് സ്മിത്തും ട്രാവിസ് ഹെഡും ചേർന്ന് ടീമിനെ കരകയറ്റിയത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ശർദുൽ താക്കൂർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. യെസ്, അതാണ് നമ്മൾ കണ്ടത്. എന്തായാലും പ്രഭാത കേരളം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ സമഗ്രമായ ഇന്നത്തെ ഒരു വാർത്താ ദിനം തുടക്കം പരിശോധിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ വന്ന ഹേ ഹേമചന്ദ്രൻ്റെ ആത്മകഥ പോലെയുള്ള വാർത്തകൾക്ക് കൂടുതൽ പരിശോധനയും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാവും. ഒപ്പം തന്നെ സമഗ്രമായ ഒരു വാർത്താ ചിത്രം വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാവും. എന്തായാലും പ്രഭാത കേരളം ഇവിടെ വീക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമാവുകയാണ്. ഇനി സ്റ്റുഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നന്ദി.